ഇന്ന് ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണമാണ്. ഇത് ഒരു വലിയ യാത്രയുടെ തുടക്കമാവാം അവസാനമാവാം എനിക്കറിയില്ല. കാരണം ഈ യാത്ര ഞങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹത്തിന് വേണ്ടിയാണ്. ഒരു കാര്യം തീർച്ച, ഞങ്ങൾ തനിച്ചല്ല, അദ്ദേഹവും ഞങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഹലോ പ്രകാശ്, എന്താ പരിപാടി? ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാ. താനിവിടെ കൊച്ചിയിലുണ്ടോ? ഇല്ല, തിരുവനന്തപുരത്ത്. തനിക്ക് വേണ്ടി ഗണപതിയുടെ മുമ്പിൽ ഒരു തേങ്ങ ഉടച്ചിട്ട് വരിക. 30 വർഷത്തിന് ശേഷമുള്ള തിരിച്ചുവരവല്ലേ? 30 വർഷം? അപ്പൊ ഒരു തേങ്ങ ഒന്നും ഉടച്ച പോരെ കേട്ടോ. സിനിമ ഞാനിവിടെ നൂൺ ഷോ തന്നെ കാണും, കണ്ടിറങ്ങി ഉടനെ തന്നെ വിളിക്കുകയും ചെയ്യും. ഓക്കെ 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 പ്രകാശ്. ശ്രീകുട്ടി റെഡി ആയില്ലേ മോളെ? എന്താ പരിപാടി? ഇന്നും പെണ്ണ് കാണാനുണ്ടോ? ചോ, ഇത് എത്രാമത്തെയാടാ? ഒരു 10-15 എണ്ണമായി. ഇന്നിപ്പോ ഇത്രയും മതി, കാര്യങ്ങൾ നടക്കട്ടെ. ഇനി രണ്ടു പാട്ടുകൂടെ ഉള്ളൂ, ഞായറാഴ്ച നോക്കാം നമുക്ക്. ആയിക്കോട്ടെ, നീ പോയി വാ. ശരി, ഞാൻ പോകുന്ന വഴിക്ക് ആലഞ്ചോട്ടി ഇറങ്ങും, അങ്ങോട്ടേക്കില്ല. ചുമ്മാ വാന്ന് ഒരോളത്തിന്. പിന്നെ കലാഭവന്റെ ഗാനമേളയിൽ ഓളം പിടിക്കും.
നല്ലൊരുത്തനാണല്ലേ അച്ചു. മാമോദീസ മുക്കിങ് എടുക്കായിരുന്നു. എന്നിട്ട് എന്നെ എടുക്കാനാ അച്ചു? ഈശ്വരന് പൊരിച്ചു തിന്നാനോ? നല്ല ഒരുത്തൻ ഏത് ജാതി ആയാലും ഏത് മതമായാലും അമ്മേ മോനുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമ്മായി ഇല്ലാതെ എന്ത് പെണ്ണുകാണലാടാ? എടാ കൃഷ്ണനുണ്ണി, പെണ്ണിന്റെ അച്ഛൻ ഭയങ്കര സംഗീതജ്ഞനാണത്രേ. നീ പാടുവെന്ന് അറിഞ്ഞപ്പോഴേ അവരിതങ്ങ് ഉറപ്പിച്ച മട്ട. അത് ശരി, അപ്പൊ ഇപ്പൊ നടക്കാൻ പോകുന്ന പേരിനൊരു സാമ്പിൾ വെളിക്കിട്ടാണല്ലേ എഴുതി. കൃഷ്ണനുണ്ണി എന്നാ പേര്. അച്ഛന്റെ ഇടവെങ്കിലും പാട്ട് പഠിപ്പിക്കണമെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ വിട്ടുകരാം. ശരി അച്ഛൻ. മധുരം ജീവാമൃതബിന്ദു. രാഗം കാപ്പിയാണ്, പക്ഷേ കാപ്പിയിൽ മധുരം നിർബന്ധമില്ല. അതെ അതെ, ഇതെന്നെ കാപ്പിക്കാത്തൊരു. ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇത് തന്നെയാണ് ഇവളും പറഞ്ഞത്. പിന്നെ ആ മുടിക്കുത്തിനെ പിടിച്ച് തല ഭിത്തിക്ക് ചേർത്ത് വെച്ച് ഒരു ഇടി കൊടുത്തപ്പം കാപ്പിയൊക്കെ താനെ ഉണ്ടായി. സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാ അറിയുന്നത്. അല്ല, കാനഡ എങ്ങനെയാ, ഇഷ്ടമാണോ? കാനഡ പിന്നെ താല്പര്യം കാണാതിരിക്കോ അല്ലേ, പാസ്പോർട്ടൊക്കെ ഉണ്ട്. ഞാൻ രാഗമാ ഉദ്ദേശിച്ചത്, കാനഡ രാഗം. അച്ഛനവരെ ഇരുത്തി വെറുപ്പിക്കാണല്ലോ ഈ മനുഷ്യന്റെ മുടിഞ്ഞൊരു രാഗവിസ്താരം. പാട്ടും നൃത്തവും അഭ്യസിച്ചിട്ടുണ്ടല്ലേ? കുറച്ച്. താനോ? ഞാൻ കളരി. ഓഹോ, എങ്കിൽ കാര്യത്തിലേക്ക് വരാം. അതായത് മേളകർത്ത രാഗങ്ങൾ എത്രയെണ്ണം മനഃപ്പാടമാക്കിയിട്ടുണ്ട്? അതിപ്പോ ഒരു 100-300 വരിയല്ലേ? അല്ല, ഈ രാഗങ്ങളാകെ 72 ഉള്ളൂ. രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം? നീ ആരാ? ഇവന്റെ ആശാന. എട ചെറുക്ക, ഇവനെ പടി അടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ പെട്ടി എടുക്കാം. അമ്മ, അച്ഛനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. അതെ പെണ്ണിന്തച്ച. പെരുന്തച്ഛനോ? ഇരിക്കുന്നത് പെണ്ണ് കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണഉണ്ണിയാണ്. അല്ലാതെ നവരാത്രി സംഗീതോത്സവത്തിൽ പാട്ട് പാടാൻ വന്ന ചെമ്പൈ സ്വാമി അല്ല. മനസ്സിലായി പെണ്ണിന്റെ അച്ഛന്? അതായത് ശരിയാൻ പോകുന്നില്ല. എടക്ക് ഈ കല്യാണം അങ്ങനെ നടന്ന നീ പാടി പാടി തൊണ്ട പൊട്ടിച്ചാവും. മംഗളം പാടിയിട്ട് ഇറങ്ങിയ പോരെ. എന്തു പറയുന്നു? അമ്മായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി കുടുംബവും കുടുംബക്കാരെ പറ്റിയൊക്കെ നല്ലോണം തിരക്കിട്ട് മതി, ഇറങ്ങി പുറപ്പെടാൻ. അമ്മേ, അവരൊക്കെ ദാങ്ങ എത്തിയല്ലോ. എന്റെ ഭഗവതി, ഇതെങ്കിലും ഇഷ്ടപ്പെട്ടാ മതിയായിരുന്നു. കുഞ്ഞലിയോ, പെങ്കൊച്ചെങ്ങനെ, ഉറപ്പിക്കാവോ? ആണോ? എന്താ എടുത്തി, എന്താ വല്ലാതിരിക്കുന്നേ, ഇഷ്ടമായില്ലേ? ഓ, ഒരേ ആവത ഉണ്ടായിട്ടല്ല ഞാൻ ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത്. നല്ലൊരു പെങ്കൊച്ചിനെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവൃത്തി ആവുമല്ലോ എന്നും കരുതിയ. ഒരു മുഴുപ്രാന്തന്റെ മോളെയാണോ ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത്? ഇതൊക്കെ നേരത്തെ അറിയണമെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കിട്ടിയിരുന്നല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകാരുന്നോടാ. അയ്യോ, അപ്പൊ ശരിക്കും പ്രാന്തനായിരുന്നോ? ശരിക്കും പ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് പ്രാന്തനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. സംഗീതത്തിൽ ഏതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു. കാനഡ എന്നോ അമേരിക്ക എന്നോ? ചിരിച്ചോ ചിരിച്ചോ, ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റും. പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും. ഇവനെ ഭാവിയിലെ യേശുദാസാ. യേശുദാസ്? എന്താടാ? അയ്യോ, ചായ കിട്ടിയില്ല. ആർക്കാടാ സ്പെഷ്യൽ ചായ? ഇത് മോഹൻകുമാർ സാറിന്. ഈ പടത്തിൽ അഭിനയിച്ച മോഹൻകുമാർ സാറിനെ. ഓ, മോഹൻകുമാറിന് അണ്ണാ ഇന്റർവെല്ലോ കൊണ്ടു കൊടുത്തു. ഇപ്പൊ ക്ലൈമാക്സ് അവർ ആയില്ലേ, ആർക്കറിയായി ഇയാള് നാളെ കയറി വല്ല സൂപ്പർ സ്റ്റാറും ആയി കഴിഞ്ഞാ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ അണ്ണാ ഒരു പിടി. നീ എന്താടാ പറഞ്ഞത്? നാളെ ആയെങ്കിലും ഒന്നു. എടാ, അയാള് സ്റ്റാർ ആയിരുന്നടാ. എണ്ണം പറഞ്ഞ 10-28 പടങ്ങളില് അയാള് ഹീറോ ആയിരുന്നു. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന് കളം തൂത്തുവാരിയതോടുകൂടി വാഷൗട്ടായി പോയ നടന്മാരിൽ ഇയാളും ഉൾപ്പെടും. ബെസ്റ്റ്. ഇപ്പോ 10-30 വർഷമായിട്ട് ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല. ആ, ഇങ്ങനെയും കുറെ നടന്മാരുണ്ട്. ¶¶
സംസാരിച്ചോളൂ. ഫോൺ കിട്ടിയിരുന്നു അച്ഛാ, അച്ഛന്റെ ഭാഗത്തൊന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. അച്ഛൻ ഒരിക്കലും നിന്നെ ശപിച്ചിട്ടില്ല, എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തോ ഒരു വലിയ നിവൃത്തികേട് കൊണ്ടാണ് നീ എന്നെ വേണ്ടെന്ന് വെച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. പടം കൊള്ളാം, പക്ഷേ ഈ സിനിമയിൽ സാറിന് ചെയ്യാൻ മാത്രം വലിയ റോളൊന്നുമില്ലല്ലോ. ഈ സംവിധായകൻ തന്റെ എല്ലാ പടത്തിനും നായകന് സ്റ്റേറ്റ് അവാർഡ് കിട്ടും. അതുകൊണ്ട് ഏതാണ് അല്ലെങ്കിൽ എന്റെ പട്ടി ഇതിന് അവാർഡൊക്കെ കിട്ടും, പക്ഷേ നായകൻ അയാളല്ലേ. കഥ പറയുമ്പോ ഞാനായിരുന്നു നായകൻ. നിന്റെ മോക്ക് എത്ര വയസ്സായി? ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ഒന്ന് കാണണം. മാരിവില്ലായി വന്നു മാഞ്ഞു പോയ താരാകാശം തേനിലവായി ഇന്നും കാത്തിരുന്നെന്നോ. പാരിജാതം നെല്ലേ മേഘരാവിൽ പൂക്കും പോലെ പോയ കാലം വീണ്ടും പാട്ടുമൂളുന്നോ. നില പുനരയിൽ കിണകളികയിൽ നിരാടും മേഘപ്പറവകൾ കിണ തിരകുമായൊരെ വഴികളിൽ പറന്നോമായ നിറങ്ങളാ. ഹലോ ഹലോ, മിസ്റ്റർ മോഹൻകുമാർ അല്ലേ? യെസ്. ആ, ഇത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി കെ നന്ദകുമാർ സാറിന്റെ ഓഫീസിൽ നിന്നാണ്. മിനിസ്റ്റർക്ക് ഒന്ന് സംസാരിക്കണം. അയ്യോ, കൊടുത്തോട്ടെ, ഞാൻ കണക്ക് ചെയ്യാം. മിനിസ്റ്റർ. ഹലോ മിസ്റ്റർ മോഹൻ. ഹലോ സർ. സിനിമ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് കാണാനിടയായി. നല്ലൊരു സന്ദേശം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോഹന്റെ അഭിനയം ഗംഭീരമായിരുന്നു. താങ്ക്യൂ സർ. ആ പിന്നെ മോഹൻ, ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോ മോഹന്റെ പേരും അതിലുണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അലിയുന്നുവോ കാറ്റിലാടും തളിരാമ്പലിൻ കാതിലാരോ മൊഴിയുന്നുവോ. നിലാവിൻ തൂവ മനസ്സിന്റെ ഇടവഴിയിൽ കിനാവായ് മെല്ലെ പഴമണി കസവുകളൊന്ന് വന്നുവോ. മിസ്റ്റർ മോഹൻകുമാർ നമസ്കാരം. ഈ കാറിൽ പോവാ സർ. തനിക്ക് ഡ്രൈവർ ഇല്ലേ? ആ, ഒരുത്തനുണ്ടായിരുന്നു. കൂടെ നിന്ന് കുറെ കോണ്ടാക്ട്സ് ഒക്കെ ഒപ്പിച്ചേച്ച് ഇപ്പൊ സിനിമയിലെ പ്രൊഡക്ഷൻമാരായിട്ട് കൂടി. പകരം വേറൊരുത്തനെ കൊണ്ടുവന്നു. ഈ ഭാവിയിലെ യേശുദാസ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു കൃഷ്ണനുണ്ട്, ഇന്നേതോ പാട്ട് പരിപാടിയായിട്ട് പോയിരിക്കുക. നല്ലവന്, രക്ഷപ്പെടുന്നേ രക്ഷപ്പെടട്ടെ. അതെ. ആ പിന്നെ എനിക്കങ്ങനെ റെഗുലറായിട്ട് ഡ്രൈവറെ ഒന്നും ആവശ്യമില്ല. തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, വിട്ടുതരാം കേട്ടോ. ഓ, താൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ടൊരു നാലഞ്ചോലും ആയി കാണുമല്ലേ. അന്ന് വിജയുടെ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്ത സമയത്ത് എന്തോ വന്നതാ? ആ, കഴിഞ്ഞ അഞ്ചാറ് കൊല്ലത്തിനിടയ്ക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ. അതോടുകൂടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് തിരിഞ്ഞു. അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി. ആ, വൈഫ് ഡോക്ടർ ആയതുകൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടും താമസിക്കുന്ന ഫ്ളാറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ടില്ല. അല്പം മനുഷ്യപ്പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ. താമ്പിന്റെ ഭാഗ്യവാന്, പ്രൊഡക്ഷനിലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ. ഒരു കാലത്ത് ഞാൻ ധൂർത്തടിച്ചിട്ടില്ല, ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ട് അങ്ങ് പോവും. പിന്നെ ചില്ലറ ബിസിനസ് ഒക്കെ പൊട്ടിയത് എനിക്കറിയാമല്ലോ. ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ, നമ്മളെ പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ. ഒരു ചായ എടുക്കട്ടെ, കട്ടനേ ഉള്ളൂ. ശരി. ഈ സാമ്പത്തിക ഭദ്രത വലിയൊരു സമാധാനമാണ് മോഹൻ. ആ, നേരത്തെ എത്തിയല്ലോ. വാ, മനസ്സിലായോ? അരുൺ രാജീവ് ചെയ്ത രണ്ടു പടവും 100 ഡേയ്സ് അടിച്ച സംവിധായകന്. ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടപ്പം എന്നോടൊരു ത്രെഡ് പറഞ്ഞു, ഇനി വേറൊരുത്തനോട് മിണ്ടിപ്പോകരുത്,
എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ കേറി വട്ടം വെച്ചു. ഒരു ചായ ആകാല്ലേ സർ, സിനിമ ഞാൻ കണ്ടിരുന്നു, ഗംഭീര പെർഫോമൻസ് ആണ് സാറിന്, എന്തായാലും ഒരു അവാർഡ്. ഐം ഷുവർ വിളിക്കുന്നവരെല്ലാം ഇത് തന്നെയാ പറയുന്നല്ലേ, ദൈവം വലിയവനാണ്, കാത്തു കാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞില്ല. ഈ പ്രോജക്റ്റ് ഇപ്പൊ എന്റെ കച്ചിത്തുരുമ്പ. തന്റെ പടത്തിൽ അഭിനയിച്ചില്ലേ പുതിയ നായകൻ കൃപേഷ്? പുള്ളിയുടെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓ, എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം. എല്ലാം ശരിയാവും പ്രകാശ്, പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും. ഞാനൊന്നും കൊണ്ടുവന്നില്ല, കൊച്ചെ കൊണ്ടുവന്നിട്ടുണ്ടേ. ആ, നിങ്ങൾ പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അഭിലാഷെ, കൊടുക്കണ്ട പോന്ന അഭിലാഷെ. ആ, വെറും 30 സെക്കൻഡ് അല്ലേ, കൊടുക്കണ്ട അഭിലാഷെ. ഇന്നത്തെ കുളിക്കാൻ ചൂടുവെള്ളം അഭിലാഷത്ത് കൊടുക്കണ്ടേ. എവിടാ കൂട്ടി കേറിയോ? ആ, കേറി കേറി. മൂന്നാല് പാട്ടുകൾ നോക്കാനുണ്ട്. അടുത്താഴ്ച ഒരു ഭക്തിഗാനം വളയണ്ടേ കൊളമാവില്. കൊളമാവിലോ? ആ, കൊളമാക്കല്ലേ സ്ഥലവാ. ഈ ചളു പഠിക്കാനാണോ അച്ഛൻ എന്നെ വിളിച്ചത്? അല്ലടാ, നീ അന്ന് കൊയർ പഠിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചച്ഛൻ ഫാദർ ജെയ്സനെ കണ്ടില്ലായിരുന്നു? ആ അച്ഛന്റെ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു ടിവി ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന്. അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ. പ്രതീക്ഷ എന്നാവിന്റെ പേര്. നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം. എന്നാ ഏതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നാളെ അവിടെ പോണം. ഏറ്റല്ലോ? ഓ ശരി, ഏറ്റു. പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷ്. അകത്ത് കൺസോൾ ഉണ്ട്. സാർ കണ്ടസ്റ്റന്റ് ആണോ? അതെ. കുട്ടി പാടാൻ വന്നോ? പണ്ട് ഞങ്ങളുടെ കോളേജിൽ സർ മലയാളം ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സമയമുള്ളപ്പോ വെറുതെ സമയങ്ങളാൻ വേണ്ടി. ഹലോ, ഇവിടെ ഇന്ന് പഞ്ചാര അടിക്കാതെ അകത്തേക്ക്. അല്ല, എനിക്കിവിടെ ആരെയും പരിചയമില്ല. ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷിന്റെ ഫ്രണ്ടാ. ഡോ ശരി, അടുത്താണ്. അനീഷേ. സർ, ഇത് ഉയരെ അല്ല, ഉയരെയാണ്. ഉയര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കട്ടെ. ലിറിക്സ് പോലും പഠിക്കാതെ ഇവനൊക്കെ പാടാൻ വന്നിരിക്കുന്നത്. സോറി പ്രതീഷ്. യെസ്, പ്രതീഷ് ആണ്. ആ, ഞാൻ ഫാദർ ജെയ്സൺ പറഞ്ഞിട്ട് വന്നതാ. ആ, ഒരു കൃഷ്ണനുണ്ണി. അതെ അതെ. പക്ഷെ ഫാദർ ഒരാളുടെ കാര്യം മാത്രം പറഞ്ഞോളൂല്ലോ. ഞാൻ ഒരാളേ ഉള്ളൂ, ഈ കൃഷ്ണനും ഉണ്ണിയും ഞാൻ തന്നെ. അപ്പൊ ഈ കൃഷ്ണനുണ്ണിയാ? അല്ല, ഞാൻ പാടാൻ വേണ്ടി വന്നതാ. പിന്നെ പ്രതീഷ് സാറ് ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ പരിചയപ്പെടാലോ എന്ന് വിചാരിച്ചു. ഈ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എടോ, ജസ്റ്റ് ഒന്ന് താൻ എന്റെ ഫ്രണ്ട് ആയത് എപ്പോഴാണ്? അത് ഫ്ലോയിൽ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഉരുളുണ്ട്. അപ്പൊ ഞാൻ ടാഗ് എടുത്ത് തരാം. നെക്സ്റ്റ് എന്നെ വിളിപ്പിച്ച പട റെഡി അല്ലേ? അടുത്തന്നെ വിളിക്കാം. എന്താ കുട്ടിയുടെ പേര്? ശ്രീരഞ്ജിനി. സീനിയർ സിംഗേഴ്സിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ ആരാണ്? വാണി ജയറാമിന്റെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. വാണിയമ്മയുടെ ഏത് പാട്ടാ ശ്രീരഞ്ജിനി എന്ന് പാടുന്നത്? എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, എന്നാലും ഒരു സോങ് ട്രൈ ചെയ്യാം സർ. ആ, തുടങ്ങിക്കോളൂ. കൃഷ്ണനുണ്ണി സർ,
ചന്ദ്രികയിലലിയൊന്നു ചന്ദ്രകാന്തം. ചന്ദ്രിക വെച്ച് ഒരു പാട്ട്. ഓ പാടാം പാടാം. തുടങ്ങിക്കോളൂ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം, അതു നിൻ മന്ദഹാസമായി പ്രിയ തോഴി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഇവൻ വലിയ പാട്ട് പരിപാടിയിലൊക്കെ ഓഡീഷനൊക്കെ പാസ്സായി ജഡ്ജിമാരൊക്കെ എണീറ്റ് കൈയടിപ്പിച്ചിട്ട് വന്നിരിക്കല്ലേ. എണീറ്റൊന്നും നിന്നില്ല, ഇഷ്ടമായിരുന്നു ദേ ഇങ്ങനെ കാണിച്ചു. അതൊരു പച്ചക്കൊടികളാ. ആ അതായത് ഇവൻ ഇപ്പം ഈ റിയൽ എസ്റ്റേറ്റ് പരിപാടിയിലേക്ക് കയറി കഴിഞ്ഞ സ്ഥിതിക്ക് റിയാലിറ്റി ഷോ എന്തോ ആവട്ടറ. ഇനിയും ആ പ്രൊഡ്യൂസറുടെ ഡ്രൈവറായിട്ട് പോണോ? ഈ പാട്ടിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരെ? ഈ സംവിധായകരെയൊക്കെ പരിചയപ്പെടുത്തും, സിനിമയിൽ പാട്ട് പാടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ മെല്ലം നടന്നു. ആ അതെ, എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ ടൈമാണേ. അങ്ങേരുടെ കൂടെ നടന്ന് 2 വർഷം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ വെച്ച് ഞാൻ സിനിമയിൽ അറിയപ്പെടുന്നൊരു പ്രൊഡക്ഷൻ കൺട്രോളർ ആയില്ലേ. നീ തൽക്കാലം പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇതെങ്ങാനും ക്ലിക്കായാലേ ലൈഫ് ജിങ്കാലാലയാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? സാറ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. എൻ്റെ സമയം തെളിയാതിരുന്ന ഇപ്പോൾ സാറിൻ്റെ കുഴപ്പമായോ? എടുപിടിയെന്ന് അവിടെ നിന്നിട്ട് പോരാൻ പറ്റിയാലോ? അത് ശരിയല്ല. പിന്നെ ഞാൻ ഓഡീഷൻ പാസ്സായതോളൂ, അല്ലാതെ സിനിമാ പാട്ടുകാരനൊന്നും ആയിട്ടില്ല. എന്തെങ്കിലും ഒന്ന് ആവുന്നിടം വരെ നീ ആ ജോലി കളയരുതെന്നാണ് എന്റെ അഭിപ്രായം. ഒരു ജോലി ഉള്ളത് നല്ലതേട്ടാ. ഞാനൊരു അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ. അതാ ബെസ്റ്റ്. 5 6 7 and സിമ്പിൾ സ്റ്റെപ്പ് അല്ലേ, അതിന് ഇത്ര ബലം പിടിക്കേണ്ട ആവശ്യം എന്താ? അതല്ലേ ബലം പിടിക്കാൻ മതിയല്ലേ. ആ മതി മതി. ഷർട്ട് തുന്നാനറിയോ? ഇല്ല. പൊറോട്ട അടിക്കാൻ അറിയോ? ബീഫ് കറി ഉണ്ടാക്കാൻ അറിയോ? അറിയില്ല. ഇതെല്ലാം ഞാൻ വൃത്തിയായിട്ടേ. തനിക്കറിയാവുന്ന കാര്യം എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിയാവുന്ന കാര്യം തനിക്കറിഞ്ഞുകൂടാ. ഇപ്പൊ മനസ്സിലായി സാർ. അപ്പൊ ഇനി ഇവിടെ കിടന്ന് ഓവർ സ്മാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർസിനെ റെസ്പെക്ട് ചെയ്യുന്ന നല്ല കോറിയോഗ്രാഫേഴ്സിനെ ഞാൻ കൊണ്ടുവരും. തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. വേണ്ട സാർ. സാർ സാറിന്റെ ഇഷ്ടം പോലെ കളിച്ചു. പ്രകാശ് സാർ. ആ ഞാനിപ്പോ പറ ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് സെറ്റ് ചെയ്ത് വെക്ക. അങ്ങനെ ആയിക്കോട്ടെ സാർ. ഓ സ്ക്രിപ്റ്റ് ആയിട്ട് സാർ, ഞാൻ ഒരു കാര്യം പറയുന്ന കൊണ്ടിട്ട് അഹങ്കാരോടൊന്ന് വിചാരിക്കരുത്. എന്താ? ഞാൻ ആകെ 6 പടമേ ചെയ്തിട്ടുള്ളൂ. അതിൽ 4 പടങ്ങള് 100 ഡേയ്സ് ഓടിയ പടങ്ങളാ. ഇപ്പോ 2 പടം തിയേറ്ററിലുണ്ട്, ഗംഭീരമായിട്ട് ഓടുന്നുണ്ട്. ദൈവസാക്ഷന്റെ ഒരു സിനിമ തുടങ്ങിയിട്ട് നിന്ന് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്ന സാറിന് എന്നെ കൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ലേ? എന്റെ ഏത് സിനിമയാണ് വഴി കടന്നിട്ടുള്ളതെന്നും അന്വേഷിച്ചു നോക്കും. അല്ല സാർ, ഞാൻ ഏയ് ഞാൻ കൃപേശനെ തർക്കിച്ച് പറഞ്ഞല്ലേ. ബട്ട് ബിലീവ് മീ, എന്റെ കുറെ NRI ഫ്രണ്ട്സ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇത് എപ്പോ ചെയ്യാമെന്ന് പറ, അത്രേ ഉള്ളൂ. ഫണ്ട് റെഡി. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ ഇൻവെസ്റ്റേഴ്സ് വരും, ഫണ്ട് റൈസ് ചെയ്യുമെന്ന് കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഇതുപോലെ നടക്കുമോ? പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു തകരാൻ പാടില്ല. കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും. തന്റെ സ്ക്രിപ്റ്റ് അല്ലേ, വായിക്കാനൊന്നുമില്ല സാർ. നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം പൈസ ബാങ്കിലിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എന്നൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അഹങ്കാരമോ സാർ? ഒരിക്കലും. ഓക്കെ, എന്നാ നമുക്ക് ഇരിക്കാം സാർ. അരുൺ ജിബി സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ടഫായിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് കാണിച്ചേ. സാർ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്? നമുക്ക് വേറെ ആണോ നോക്കാം. ഞാനിപ്പോ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ അല്ലല്ലോ,
അതുകൊണ്ട് എവിടെ ചെന്നാലും ടോർച്ചറിങ്ങും ഓവർ റൂളിങ്ങും ഒക്കെ ഉണ്ടാവും. ഇയാളെ വെച്ച് പടം ചെയ്താൽ ഇപ്പൊ നമ്മൾ സേഫാ. അത്യാവശ്യം സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട്, ഓഡിയൻ ഉണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ പടം തീരും. എന്നാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധേടാവും. അങ്ങനെ കണ്ടാ മതി. പിന്നെ അരുൺ, നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ ഈഗോയും ദുരഭിമാനവും ഒക്കെ മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത്. അനുഭവത്തിൽ നിന്ന് പറയുക. ഹലോ പ്രതീഷ്. ആയിടോ, അന്ന് ഞാൻ പറഞ്ഞ പോലെ മറ്റന്നാളാണ് തനിക്ക് ഷൂട്ട്. താൻ ഫ്രീ ആണല്ലോ അല്ലേ? ആ ഫ്രീ ആണ്. ആ പിന്നെ നമ്മൾ തുടങ്ങുന്നത് ഡ്യുവറ്റ് റൗണ്ടിലാണ്. ആ കൃഷ്ണനോണി ഇല്ലേ, പുള്ളിയാണ് തൻ്റെ ഒപ്പം ഡ്യുവറ്റ് പാടുന്നത്. പിന്നെ സിനിമാ പാട്ടല്ല, ഇപ്രാവശ്യം പുതിയ വരികൾ രണ്ടുപേരും കൂടി കമ്പോസ് ചെയ്തോണം പാടാ കേട്ടാ. അയ്യോ, ട്യൂൺ കമ്പോസ് ചെയ്യാനൊന്നും എനിക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി ഫോണിലൊന്ന് പ്ലാൻ ചെയ്താൽ മതി. ഞാനിപ്പോൾ തന്നെ വരികൾ അയച്ചുതരാം, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ ഓക്കെ, ശരി എന്നാൽ. കൃഷ്ണനുണ്ണി, തനിക്കൊരു പഴയ നടൻ മോഹൻകുമാറിനെ അറിയുമോ? ഓ, മോഹൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ ഒരു സിനിമ അത്യാവശ്യം ഹിറ്റായതുകൊണ്ട് അയാൾക്ക് കുറേ ഉദ്ഘാടനങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. തനിക്കൊരു രണ്ടു മാസം മോഹൻ്റെ കൂടെ നിൽക്കാൻ പറ്റും. ഇന്നാൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു, പക്ഷെ ഇന്നിപ്പം എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിരിക്കുക. ഈശ്വരൻ അനുഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓണാവും. അല്ല, അപ്പം ഇങ്ങോട്ട് തിരികെ പോരുകയും ചെയ്യാം. സാറേ, സിനിമയിലൊരു പാട്ട് കിട്ടാൻ ഒരുപാട് നടന്നിട്ടുണ്ട്, അതിനുവേണ്ടി സാറിൻ്റെ കൂടെ കൂടിയത്. ഇല്ല, അയ്യോ സാറേ, ഞാനതൊന്നും. ഞാൻ പറയട്ടെ, പ്രോജക്റ്റ് നടന്ന അല്ല നടക്കും. അതിൽ കൃഷ്ണനുണ്ണിക്കൊരു പാട്ടുണ്ട്, പാട്ടുകളുണ്ട്, അതെൻ്റെ വാക്കാണ്. തൽക്കാലം ഇപ്പം ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഓരോ മാറ്റവും ഓരോ അവസരങ്ങളാണ് കൃഷ്ണൻ. ആരാ? കൃഷ്ണനുണ്ണി, പ്രകാശ് സാറ് പറഞ്ഞിട്ട് ഡ്രൈവിങ്ങിന്. അതിന് നാട്ടുകാരൊക്കെ കൂട്ടി വന്നിരിക്കുന്ന എന്താ? അയ്യോ, ഇവരെന്റെ കൂടെ വന്നതല്ല. ഞങ്ങള് നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്ന് വരിക. സാറിനൊന്ന് കാണാൻ വേണ്ടി. ഓ ശരി. ആ കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, ഒന്ന് ടച്ച് പിടിച്ച് നോക്കിക്കോ. ഞാൻ താക്കോൽ ഇപ്പൊ കൊടുത്തു വിട്ടെ. ആയിക്കോട്ടെ. കുമരമ്മേ, ആ താക്കോൽ എടുത്തു കൊടുക്ക്. എന്താ നിന്റെ പേര്? കൃഷ്ണനുണ്ണി. നീ ഡ്രൈവറല്ലേ? പിന്നെന്തിനാ കല്യാണത്തിന് പോണത് പോലെ വന്നിരിക്കുന്നേ? കുറച്ച് നിറം കുറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വന്നാ മതി കേട്ടാ. പ്രായമായ പെങ്കൊച്ചുള്ള വീടായത് ഇതേ. അപ്പോ ഞങ്ങള് വന്ന കാര്യം പറയാം. അടുത്തതിന്റെ പിന്നത്തെ ഞായറാഴ്ച മോഹൻ ഒരു സ്വീകരണം രാമവർമ്മ ക്ലബിൽ വെച്ച് തരാനായിട്ട് യോഗം തീരുമാനിച്ചിരിക്കുക. അത് വേണോ? അത് വേണം. 30 കൊല്ലത്തിന് ശേഷം ഗംഭീര തിരിച്ചു വരവല്ലേ. പിന്നെ സിനിമയും തകർത്ത് കളിക്കണല്ലോ. ഒരു സെക്കൻഡ്. ഓ, ആ രവീട്ട. എടോ, താൻ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ രവീട്ട ശബ്ദമല്ലായിരിക്കുന്ന? ആ ഇത്തിരി കുഴപ്പമുണ്ടോ? നമ്മുടെ സിനിമ നാളെ കൂടെ തിയേറ്ററിൽ കളിക്കൂ. മറ്റന്നാ ക്രിസ്മസ് പടങ്ങൾ വരുമ്പോ കളിക്കാൻ തിയേറ്റർ ഇല്ല അത്രേ. എല്ലാ സെൻറ്റേഴ്സിലും അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. ഫാമിലി ഓഡിയൻസ് നന്നായി കയറി വരുന്നുണ്ടായിരുന്നു. രവീട്ടൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടൊന്നും സംസാരിച്ചില്ലേ? അവരിതൊരു ചെറിയ ഫില്ലർ പടമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രേ. അതുകൊണ്ട് 2 ആഴ്ചയ്ക്ക് തിയേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും നല്ല കളക്ഷൻ ഉണ്ടല്ലോ രവീട്ട. സങ്കടമായിട്ട് വയ്യടോ. ഞാൻ പിന്നെ വിളിക്കാം. പറ്റിയാൽ നമുക്ക് നാളെ വൈകിട്ട് കാണാം. അടുത്ത ഞായറാഴ്ച നമ്മൾ പല തിയേറ്ററുകളിലായിട്ട് 1200 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ കാണാത്ത അംഗങ്ങൾ, താല്പര്യമുള്ളവർ കണ്ടോട്ടെ. മോഹൻ എന്താ വല്ലാതിരിക്കുന്നത്? ടിക്കറ്റ് എല്ലാം ഞങ്ങൾ പേ ചെയ്തിട്ടോളാം. Oh,
എന്തെങ്കിലും ചെയ്തിട്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ തീരുന്നവരെങ്കിലും തിയേറ്ററിലൊന്നും പിടിച്ചു നിർത്താൻ പറ്റൂ രവിയേട്ടാ. ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഓ അതല്ല, തിയേറ്റേഴ്സ് എല്ലാം ഓവർ ബുക്ക്ഡ് ആണ്. അതെങ്ങനെയാ, ഒരു വർഷം 160 പരം സിനിമകളല്ലേ ഇറങ്ങുന്നത്? കണ്ടവരും വിളിച്ചവരും ഒക്കെ പറഞ്ഞു പറഞ്ഞ് എന്നെ ഒരുപാട് അങ്ങ് മോഹിപ്പിച്ചു. അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നോക്കും ഈ സിനിമയും തന്നെയും അംഗീകാരങ്ങൾ തേടി വരും. അങ്ങനെ ടി വിയിലൂടെ ആണെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ചാവും. ഹലോ, എന്താണ് കണ്ണു കണ്ടൂടെ? എന്താ എന്ന് മനസ്സിലായില്ലേ? ഹംസ ഹംസ രണ്ട താണി മനസ്സിലായില്ല. 10-35 കൊല്ലം ചുമ്മാ ഒന്ന് പുറകോട്ട് പോയേ. തന്റെ വിളയാട്ടുകാലം മദിരാശിയില് നമ്മുടെ അനിയച്ചാര് ചെയ്യണ കണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു പൂതി തോന്നി. അങ്ങനെ ആലപ്പി ഷെറീഫിന്റെ നല്ല ഒന്നാം തരം കഥയും കൊണ്ട് തന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടോ? എന്തൊരു ചാടയായിരുന്നു, തമിഴ് ഹിന്ദി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ഞാനേ കഴിഞ്ഞ ദിവസം കാറെ പോകുമ്പോ പോസ്റ്ററിൽ തന്റെ തല, എന്നാലൊന്ന് കണ്ടുകളയാമെന്ന് പറഞ്ഞ് പടം കാണാൻ പോയി. എന്നാ കുണാപ്പ് പടവാടും, കഥയും നാടകക്കാരൻ തോറ്റുപോണ അഭിനയവും തനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, സിനിമ മാറിപ്പോയെന്നും താൻ അറിഞ്ഞില്ലേ? തന്റെയൊക്കെ കാലം കഴിഞ്ഞിടോ. നീ ഇങ്ങോട്ട് വന്നേ. ഒരു പരിചയമില്ലാത്തവര് നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താ സാറ്? വഴിയെ പോകുന്ന വേസ്റ്റേക്ക് എടുത്ത് തോളത്ത് വെക്കാൻ മനസ്സിലാവുന്ന നമ്മളങ്ങ് വിചാരിച്ചാ പോരെ? നീ കേട്ടു അയാൾ പറഞ്ഞു. ആരെന്തു പറഞ്ഞാലും സാറിന്റെ ഒരു ക്യാരക്ടർ കളയാൻ പാടുണ്ടോ? സാർ ഉഗ്രൻ നടനല്ലേ? ഉഗ്രൻ നടൻ? ഇത്ര യോഗമില്ലാത്തൊരു നടനുണ്ടോടാ? സാറിനെ പോലെ ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മളെ പോലുള്ളവരൊക്കെ എന്തു പറയും? ആകാശത്തോളം സ്വപ്നങ്ങൾ ഇതാ ഇപ്പോഴും ദൂരെ ഒരു 0 volt ബൾബ് പോലെ കത്തിക്കുക നമ്മുടെയൊക്കെ ലൈഫിൽ. നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട, ഇത്രയും ദിവസമായിട്ടും നീ എൻ്റെ സിനിമ കണ്ട. അല്ല, അത് പിന്നെ ഇല്ല ഇല്ല, ഞാൻ കണ്ടോളാം സാറേ. എന്നാ നേരെ തിയേറ്ററിലേക്ക് വിട്ടോ. ഇപ്പോഴോ? ആ ഇപ്പത്തന്നെ. എൻ്റെ സിനിമയുടെ അവസാനത്തെ ഷോ ആടാ ഇന്ന്. ഹലോ, കേൾക്കുന്നില്ലേ? അതെ, ഞാൻ ഡ്രൈവ് ചെയ്യണം, എന്റെ സാറ് കൂടെ ഉണ്ട്. ടെൻഷൻ ഒന്നും വേണ്ട, ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞുതരാം. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. പടം മാറി വിവരവും ബാറിക്കട നടിയുണ്ടാക്കി വിവരമൊന്നും നീ ഇവിടെ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. അയ്യോ ഇല്ല സാറേ. ആ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡ്രൈവറാ. അച്ഛാ, കൃഷ്ണന് റിയാലിറ്റി ഷോയിൽ ഉണ്ട്, നാളെ ഞങ്ങൾ ഒരുമിച്ചാ പാട്ട് പാടുന്നത്. ഈ ലോകം വളരെ ചെറുതാടോ ശ്രീകൃഷ്ണ. കൃഷ്ണനുണ്ണി. ആ കൃഷ്ണനുണ്ണി, നീ വാ, നമുക്ക് വല്ലതും കഴിക്കാം. അയ്യോ വേണ്ട സാറേ, വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോള് വാ. ഡ്രൈവറൊന്നും ഇല്ല കേട്ടോ, വെറുതെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ. അത് മനസ്സിലായി, അതിനിപ്പോ എന്താ? ശരി എന്നാ, ഗുഡ് നൈറ്റ്. ആ
എന്തൊരു എനർജറ്റിക്കാ, നല്ലൊരു ചരിഷ്മയുണ്ട്. സാറിന്റെ പേര് നമുക്ക് അതുപോലെ മാറ്റിയേ പറ്റൂ. ഞാനിപ്പോ 6 സിനിമകളും ചെയ്തു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പേര് മാറ്റിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാർ, അതൊരു 50 സിനിമ ആകുന്നതിന് മുന്നേ ഇപ്പഴേ മാറ്റുന്നതല്ലേ നല്ലത്? അത് മാത്രമല്ല സാർ, ഈ കൃപേഷ് കൃപേഷ് എന്ന് വിളിക്കുമ്പോ കബീഷ് കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ. എനിക്കല്ല സാർ, മറ്റുള്ളവർ. So we have found some good energetic names for you. Just ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട. ഓക്കെ, അടുത്തതൊരു ട്രഡീഷണൽ പേരാണ്, പ്രദോഷ്. പ്രദോഷ് സന്ധ്യ. മൊത്തം കഴിഞ്ഞു, കത്തി തീർന്നു അല്ലേ? നേരം വെളുത്തിട്ടൊക്കെ വേണം, വേറെ പേര് വൈകിടും. ഓക്കെ സാർ, ഒരു റഷ്യൻ സ്റ്റൈൽ ഒരു പേരുണ്ട്. റഷ്യൻ പേര് സാർ, ഹോളിവുഡിൽ പോകുമ്പോൾ ഗുണം ചെയ്യും. റഷ്യൻ പേര് മിഷ്കിൻ എന്നൊക്കെ പറയുന്നത്. ബ്രാഷ്നേവ്. അത് വേണ്ട സാർ, ഈ ബ്രാഷ്നേവ് എന്നുള്ളത് ഫാൻസ് ആയി ചുരുക്കി ബ്രാക്കുട്ടപ്പൻ എന്ന് വലുതാക്കിയാ മൊത്തം കുഴപ്പമാവും. കട്ട് ചെയ്ത് വിട്ടാലോ? പറഞ്ഞു വിട്ടേക്കാം സാർ.
ഇങ്ങോട്ട് താ, ഞാനിത് വായിക്കാം. അടുത്തൊരു പേര് The next name is energetic, exotic, fantabulous, Akosh. Akosh. Good. Life is an Akosham. Yeah, yeah. Cinema is an Akosham. So an actor like you should have the name Akosh. Point, point. Fix it. Oh, finally. Namla thala peru mattale. Namla othra arinjam adi. ആഘോഷത്തോടെ ഒരു മേനോ കൂടി വെച്ചാൽ കുഴപ്പമുണ്ടാവോ? ആഘോഷ പ്രിയദർശൻ ചിത്രത്തിൽ ആഘോഷ് മേനോൻ. വാവ്, ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. വണ്ടർഫുൾ. ഈ മേനോമാർ പ്രശ്നം ഉണ്ടാക്കൂലായിരിക്കും. നോ 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 നോ, ഇനി ബിജു മേനോൻ വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയില്ല. പുള്ളി ഒരു പാവം, ഞാൻ പറഞ്ഞു. Let's clap for Akosh Menon. Thank you. ദൈവമേ, ഈ മകന്റെ പ്രശ്നങ്ങൾ സ്വീകരിക്കണേ. ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ, അന്ധവിശ്വാസം, കയ്യിലിരിപ്പ്, അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടളകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ. പൊളിഞ്ഞൂപ്പാടളകി അണ്ടി പോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടാ കേൾക്കുന്നത്. ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭാഷ. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. സമയം കിട്ടുമ്പോ പോളൂട്ടി ബ്രദറെന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി. നിറയെ അത്ഭുത കൈവച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളമടക്കാം. മോഹൻ ഒരുപാട് സൂക്ഷിക്കണം. ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം. ബ്രദർ, എന്താ ഉദ്ദേശിച്ചത്? ഗുണ്ടയോ അതോ പോലീസോ ക്ലബ് കയറി തള്ളിണ്ടാക്കാൻ? ദൈവനറിയാലോ എന്താ ഉണ്ടായതെന്ന്. നീ ആയിരുന്നെങ്കിൽ അവന്റെ തലയടിച്ചു പൊളിച്ചേനെ. നോക്ക്, നീ ഒരു നടനാണ്, ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ്. ഒരു നടൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആവണം. ഡിപ്ലോമാറ്റിക്കോ കരിഷ്മാറ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം. രണ്ടുപേരും കൂടി പിടിച്ചതിൽ ഇങ്ങോട്ട് വന്നെന്തിനാന്ന് പറയാം. സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാരും വിളിച്ചു പറഞ്ഞു തനിക്ക് ഇതിനൊരു അംഗീകാരം കിട്ടുമെന്ന്. അങ്ങനെ ഉറപ്പായിരുന്ന ഒരു അവാർഡ് ആ തല്ല് കാരണം പോയി കിട്ടി. കഴിഞ്ഞ 10-12 ദിവസമായിട്ട് സ്റ്റേറ്റ് അവാർഡിന്റെ സ്ക്രീനിങ് ആയിരുന്നു. ജൂറി ചെയർമാൻ ടി കെ നൌഷാദ്. ആരാതറിയാവോ? നീ അന്ന് തല്ലിയ ആ ഹംസ രണ്ടത്തണിയുടെ അനിയൻ. നിന്റെ പേര് മികച്ച നടനുള്ള പരിഗണനയിൽ വന്നപ്പോ പയ്യെ പയ്യെ കയറോട്ടിക്കാൻ തുടങ്ങി. നിന്റെ അഭിനയം നാടകമാണ്, റിയലിസ്റ്റിക് അല്ല, പിന്നെ ഏതോ ലോക്കൽ ബാർക്കറി അടിയുണ്ടാക്കി, ഇത് കാരി അണി അർഹനല്ല, അങ്ങനെ ഓരോ കട്ടാമുട്ടി കാരണങ്ങൾ. ഞങ്ങളിപ്പോ വന്നത് നിന്നെ സങ്കടപ്പെടുത്താനല്ല. ഒരവാർഡിലൊന്നും അത്ര വലിയ കാര്യമില്ല. പക്ഷേ നിനക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കുറച്ച് പേര് വന്നങ്ങ് തട്ടിക്കളഞ്ഞ നമുക്ക് അതിലും വലുത് വാങ്ങണം മോഹൻ. ഈ സ്റ്റേറ്റിന് മുകളിൽ നാഷണൽ അവാർഡ് എന്നൊന്നുണ്ടല്ലോ, അവിടെ ഈ രണ്ടത്താണിക്കും നൌഷാദിനും ഒക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അലഞ്ഞവര്, കഷ്ടപ്പെട്ടവര്, സിനിമയെ മാത്രം സ്വപ്നം കണ്ടവര്, ആ നമ്മളെ അടിച്ചതിനു മേലെ അടിച്ചാലൊന്നും തോൽപ്പിക്കാനാവില്ലെന്ന് ഉറക്ക പറയാൻ ഒരു ശബ്ദം, അത് നമുക്ക് വേണം. അവസാന നിമിഷത്തെ ഭാഗ്യക്കെട്ട് എന്റെ കൂടെ പിറപ്പ. നിങ്ങൾ വെറുതെ ഒന്നിനും ശ്രമിക്കണ്ട, ഞാനിങ്ങനൊക്കെ തന്നെ കഴിഞ്ഞോളാം. സാറേ,
ഇതേപോലത്തെ റോള് എപ്പോഴൊന്നും കിട്ടുന്നതല്ലോ. നമുക്കിത് അപ്ലൈ ചെയ്യണം സാറേ. മോളെ, നീ ഇതിന്റെ പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും ഒക്കെ ഒന്ന് ഗൂഗിളിൽ നോക്കിയേ. ഓക്കേ, ശരി. ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച ചില്ലറ വേഷങ്ങൾക്കൊന്നും നീ വന്നില്ല. നിന്റെ ഉള്ളിൽ നീ എന്നും നായകനായിരുന്നു. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. തനിക്കിത് വേണമെങ്കിലും വേണ്ടെങ്കിലും തന്റെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യും. എടോ, താൻ ഇത് അർഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നത്. അങ്കിൾ, നോക്കിയോ, ജനുവരി 25 The entry should be submitted on or before 25th January 5 PM in the National Film Award Committee Office, New Delhi. എന്ന് പറഞ്ഞാ ഇനി 24 മണിക്കൂർ പോലും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഏത് കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ സാറേ. പ്രകാശേ, നീ ആ പ്രൊഡ്യൂസറെയും ഡയറക്ടറെയും വിളിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് എന്താ വെച്ചാൽ നോക്ക്. ഞാനിപ്പം വയനാട് തിരുനെല്ലിയില സർക്കാരിന് വേണ്ടി ഒരു ഡോക്യുമെന്ററിയുടെ ഷൂട്ടില്. എന്റെ അസിസ്റ്റൻസ് എല്ലാരും ഇവിടെ. അപ്പൊ ഇനി എന്തി, നാളെ രാവിലെ 10 മണിക്കുള്ള ഡൽഹി ഫ്ലൈറ്റിൽ അയക്കണം. ചെയ്യേണ്ട കാര്യങ്ങളും പോകേണ്ട സ്റ്റുഡിയോസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യും, വാട്സ്ആപ്പ് ചെയ്യാം. ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ നടത്തി എടുക്കാവുന്നുള്ളു പ്രകാശേട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. എന്തേടാ പറഞ്ഞ പോലെ 24 മണിക്കൂർ ഇനിയും ഉണ്ടല്ലോ, നമുക്കൊന്ന് ശ്രമിക്കാം. കൃഷ്ണുണ്ണി, എന്താ വേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. എന്ത് വേണേ പറഞ്ഞോ സാറേ, ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യാം. നമുക്കിത് വേണം സാറേ. എന്നാ തുടങ്ങിക്കളയാം. ഓക്കെ. താളം പോലെ തകതിമി തകതിമി താളം പോലെ നേരം പോകും വേഗം പോലെ. ചെറു 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 തീരം തേടും പല 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 കാലം പോലെ നേരം പോകും വേഗം പോലെ. കയ്യെത്തും സ്വപ്നം മെല്ലെ കൺമുന്നിൽ മായുന്നെന്തേ, ചാഞ്ചാടും മായക്കൊമ്പിൽ മറഞ്ഞതെന്തേ. മിന്നാരത്തേരോട്ടങ്ങൾ കണ്ണൂരത്തീരത്തെത്തി, ഈരാവിൽ ഒന്നൊന്നായി പറന്നുയരാം. കണ്ണിൽ കണ്ണിൽ മാണിത്താരങ്ങൾ മിന്നുന്നേ, വെല്ലെ വെല്ലെ കിഴിയോരമെത്തുന്നേ. തമ്മിൽ തമ്മിൽ മഴവേഗങ്ങൾ പെയ്യുന്നേ, തെന്നി തെന്നി ദൂരം ദൂരമായുന്നേ. ഹലോ സാർ. കൃഷ്ണുണ്ണി, എല്ലാം ഓക്കെ അല്ലേ? രാവിലെ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് കൊറിയർ അയച്ചതിന് ശേഷമേ വേറെ എന്തെങ്കിലും ഏറ്റെടുക്കാവൂ. അത്രേ ഉള്ളൂ സാർ. പ്രൊഡ്യൂസർ രവിയേട്ടന്റെ അടുത്തു നിന്നുള്ള പേപ്പേഴ്സ് എല്ലാം കിട്ടിയില്ലേ? ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം സാറ്. ചെറു ചെറു തീരം തേടും പല 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 കാലം പോലെ നേരം പോകും വേഗം പോലെ. കയ്യെത്തും സ്വപ്നം മെല്ലേ കൺമുന്നിൽ മായുന്നെന്തേ, ചാഞ്ചാടും മായക്കൊമ്പിൽ മറഞ്ഞതെന്തേ. മിന്നാരത്തേരോട്ടങ്ങൾ കണ്ണൂരത്തീരത്തെത്തി, ഇന്നിപ്പോൾ ഒന്നൊന്നായി പറന്നുയരാം. വണ്ടി ചാട്ടൊന്നുമില്ല, കംപ്ലൈന്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ ഓട്ടോ അല്ലെങ്കിൽ നോക്കാം. എന്നാലും പോയ കാര്യങ്ങളൊക്കെ റെഡിയായി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. 8 മണിക്കല്ലേ ഫ്ലൈറ്റ്? 9 മണിക്കുമ്പോ എയർപോർട്ടിലെ കൊറിയർ ഓഫീസിൽ എത്തിച്ചാൽ മതി. രാവിലെ 7 വീട്ടിലെ കാർ കൊണ്ട് എത്താം, അപ്പോഴേക്കും റെഡി ആയിട്ട് ഇന്നോ. എടാ, എന്തൊരു മഴയാണ്, നീ ഇങ്ങനെ പോകും? അതൊന്നും കുഴപ്പമില്ല, അത് ശീലോ സാറേ. സൂക്ഷിച്ചു പോണേ. നിങ്ങൾ പോയിട്ട് പോയിട്ട് ചായ റെഡി. ഏയ്, ഇപ്പൊ വേണ്ട സാറേ.
ഇന്ന് തിരക്കുള്ള ദിവസമായിരുന്നു. ഏയ് ഇപ്പൊ ഇതല്ല പ്രധാനം, വൈകിട്ടൊരു പെണ്ണുകാണലുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇതെങ്കിലും നടക്കൂ? നടക്കാത്ത കുറച്ചുകൂടി നല്ലത്. നമ്മുടെ ഷോ ഒന്ന് ഹിറ്റായി കഴിഞ്ഞാലേ പിന്നെ പ്രപ്പോസൽസിന്റെ ബഹളമായിരിക്കും. നോക്കിക്കോ. ഏയ് അങ്ങനെ ടിവി ഷോ ഒക്കെ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ആൾക്കാരെ ഒന്നും അവരൊന്നും നമുക്ക് കാണാം. നമുക്ക് കാണാം. രാവിലെ ഊതിക്കലാണല്ലോ. എല്ലാ പേപ്പറും സാറിനെ കാണിക്കാം. ഊതിക്കലല്ലോ, ഒരു ചെക്കിംഗ് ഉണ്ടേ. നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്ന ചെക്കിംഗ് ആണ്. സഹകരിക്കണം. എവിടേക്കാ പോണേ? എയർപോർട്ടിലേക്കാ, കുറച്ച് ധൃതി ഉണ്ടേ. എന്താ അത്? ഇത് കൊറിയർ ഇത് അയക്കാൻ വേണ്ടിട്ടാ. ഓക്കെ, ഇറങ്ങണോ? ഇറങ്ങണ്ട. സാറേ സാറേ, എനിക്കറിയില്ല സാർ. നിനക്ക് അറിയില്ലേ ആരുടെ വണ്ടിയാ? എന്റെ വണ്ടിയാ. ഇതും കൊണ്ട് എങ്ങോട്ട് പോവാ നീ? എയർപോർട്ടിലേക്ക്. എയർപോർട്ടിലേക്ക് പോണോ? ഇതും കൊണ്ടോ? സാർ സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. നിനക്ക് അറിയില്ല? ഞാൻ പറയുന്നത് ബോർഡ് മെച്ച് വന്ന മനസ്സിലാണെന്ന് എനിക്ക് അറിയത്തില്ല. രാവിലെ ചെക്കിംഗ് എന്ന് പറഞ്ഞു നിക്കണേ ചെറുക്കാനാണെന്ന് വിചാരിച്ചോ? സാറേ ഞാൻ പറയുന്ന ഒന്ന് കേക്ക് സാർ. ഡ്രൈവിംഗ് ബോർഡ് ആയുധക്കടത്ത് നിന്റെ പോലെ എടുക്കണ. സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. ഹലോ എടാ മരവൂളെ, വേട്ടാവളിയാ, പാൽപേട മോറ. ഷൂട്ടിങ്ങിന് വെച്ച പ്രോപ്പർട്ടീസ് ഉള്ള കാറുമായിട്ട് നീ എങ്ങോട്ടാണ് പോയത്? 10 മണിക്ക് മുമ്പ് ആ സാധനങ്ങളുമായിട്ട് ലൊക്കേഷൻ എത്തിയില്ലെങ്കിൽ ഡയറക്ടർ എന്നെ തെറി പറഞ്ഞു. ഒന്നുകൂടെ നോക്കടോ. എന്ത് നോക്കാനാടാ കോപ്പ? സാറേ ഇത് ഡമ്മിയാ സാറേ. എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല, പെട്ടെന്ന് അങ്ങോട്ട് എന്നൊരിക്കൽ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. അന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനില്. ഇറ്റ്സ് ഓൾ റൈറ്റ്. കൊറിയർ അത്ര എമർജൻസി ആണോ? അയ്യോ എമർജൻസി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് അത്യാവശ്യം. എങ്ങനെയെങ്കിലും ഒന്നും. സർ എനിക്കറിയാവുന്ന ഒരാളാണ്. എന്ത് ചെയ്യാനോ? ദേ സമയം 9:20 ആയി. സർ പ്ലീസ് അവരെ പറഞ്ഞു മനസ്സിലാക്കി. സർ പ്ലീസ് സർ എന്താ ചെയ്യണ്ടേ? സർ നടക്കൂന്ന് എനിക്ക് തോന്നണില്ല. ഒന്ന് ട്രൈ ചെയ്യ് സർ പ്ലീസ്. ദാ ഇതില് അഡ്രസ് എഴുതി, വേഗം എഴുതി. ആന്റണിയോട് പറഞ്ഞാ മതി. ഓക്കെ സർ. വഴക്ക് കേട്ടു ഇനിയും. ഇനിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരി അത് പോയിക്കോ.
ഡൽഹിക്ക് അവാർഡ് മേടിക്കാൻ കൂടി പോകും. എന്നാ ഇനി ഒരു ചായ കുടിച്ചാലോ? ഒരു മസാല ദോശ. ഓക്കേ. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ. അല്ല സാറേ, സാറിനോട് കണ്ടതുകൊണ്ട് ക്യാരക്ടർ ഇങ്ങനെയാണ്. സിനിമാക്കാരനായതുകൊണ്ട് എനിക്ക് എന്റെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ല. നല്ലൊരു പുണ്യപ്പെട്ട വസ്ത്രം ധരിച്ച് ഞാൻ കുറച്ച് നല്ല പ്രവൃത്തികൾ ഇവിടെ ചെയ്തോട്ടെ. ഇവർക്ക് നന്മ പൊതികളാണ്, സന്തോഷ പൊതികളാണ് സാറേ. എന്നാലും ഈ വേഷത്തിൽ കണ്ടപ്പോ എടോ, ഈ വേഷം കൂടി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്രയും കൂടി സ്വസ്ഥത തരൂ. സോറി സർ. ഇപ്പൊ നിങ്ങൾ വന്നോണ്ടല്ലേ ഈ ആളുകൾ മുഴുവൻ കൂടിയത്. ഞാൻ സമ്മതിച്ചു, എന്റെ സിനിമ കണ്ട് എന്നെ വളർത്തിയ നിങ്ങളാണ്. പക്ഷെ എന്നിൽ നന്നായുള്ള ഒരു മനുഷ്യനുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ്. നിങ്ങൾ എന്റെ അനുവാദം ഇല്ലാണ്ടാ ഷൂട്ട് ചെയ്യുന്നത്. പ്ലീസ് ഈ ഡിലീറ്റ് ചെയ്യണം. നിങ്ങൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരാനോ ഈ പാപങ്ങളെ സഹായിക്കാനോ. സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു. നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യങ്ങൾ. ആഘോഷ് മേനോൻ എന്ന യുവതരംഗം സമൂഹ ഹൃദയങ്ങളെയാണ് തൊട്ടുണർത്തിയതെന്നും സിനിമാ താരങ്ങൾ മാത്രമല്ല മറ്റു മേഖലയിലുള്ള എല്ലാവരും ഇതൊരു ചരിയാക്കി മാറ്റണമെന്നും ബോളിവുഡ് സിനിമാ താരം ആലിയ ഭട്ട് തന്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചു. എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള നിസ്വാർത്ഥമായ വാചകമാണ് ആഘോഷ് മേനോനെ അഭിനന്ദിക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയും പറഞ്ഞു. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഗംഭീര കലക്കി കളക്കിയത് ഈ പ്രാവശ്യം വൈറൽ എന്ന് പറഞ്ഞ മാതിരി വൈറലാണ്. ആരൊക്കെ ട്വീറ്റ് ചെയ്തേക്കണേ, ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. പിന്നെ നിങ്ങൾ നാലു പേരുടെ പെർഫോമൻസ് പന്നിപ്പോയായിരുന്നു. ഒരാളും നീ ഇങ്ങോട്ട് വാ സർ. ഞാനെന്ത് റിംഗ് ടോൺ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വട്ടായി പോകും. സംഭവം ഇവന് ഇത്രയുള്ളെങ്കിലും ഇവൻ തന്ന ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഐഡിയ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ശമ്പളമാണ് തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ ശ്രീജിത്തിന് എന്റെ സ്വന്തം സ്വർണത്തിന്റെ മാല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ്. ഹലോ ആഘോഷ്, കലക്കി കളഞ്ഞു കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അയ്യോ സർ, രാവിലെ മുതൽ കേട്ടിട്ട് ഞാൻ വഴിയായി സർ. പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റ്? ആ സ്ക്രിപ്റ്റ് ഞാൻ പകുതി വായിച്ചു സർ. സർ, ഇപ്പൊ നമുക്ക് ഒരു ഓൾ ഇന്ത്യ ഫെയിം വന്നിരിക്കുന്ന കാരണം നമുക്ക് സൗത്ത് ഇന്ത്യ ആയിട്ട് ഒതുക്കണ്ട, നമുക്ക് ചെറിയ നോർത്ത് ഇന്ത്യ പരിപാടിയൊക്കെ പിടിക്കാം. ബഡ്ജറ്റ് ഒക്കെ കൂട്ടാ സാർ. സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഞാൻ സ്പെൻഡ് ചെയ്തോളൂ. ഡിമാൻഡ് ഒക്കെ നമ്മൾ ചെയ്യിക്കല്ലോ സർ. വിളിക്കണ്ടായിരുന്നു. എന്താ സാറേ പെട്ടിയൊക്കെ ആയിട്ട്? നമ്മുടെ ഓർമ്മകളാ ഇതൊക്കെ. ഇതാണ് എന്റെ ആദ്യത്തെ റെയിൽവേ ടിക്കറ്റ്. അവിടെ ഇരിക്കേ. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വാച്ച്, ക്യാമറ, മൊബൈൽ ഫോൺ, പിന്നെ ഇത് വാഹിനി സ്റ്റുഡിയോയിൽ വെച്ച് ശിവാജി ഗണേശൻ സാർ വലിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ചോദിച്ചു വാങ്ങിച്ച സിഗാര. എനിക്ക് ഈ സിനിമയോടുള്ള ഒരു ഭ്രാന്ത് വെച്ച് നോക്കുമ്പോ ₹25 കൊടുക്കും. അത് നസീർ സാറിന്റെ പഠിച്ചൊരു ശീലം. നീ ഇവിടെ ബിവറേജസിൽ പോയിട്ടെ ഒരു ബോട്ടിൽ വാർക്ക്. എനിക്ക് ശ്രീരഞ്ജനെ അറിയണ്ട കേട്ടോ. ഞാൻ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സാറെ കുടിച്ചത് തന്നെ. സാറേ
പ്രകാശ് സാർ എന്നെ ഇങ്ങോട്ട് വിട്ടത് സാറിന് ഒരു സഹായമായിട്ടാ. നീ വലിയ വർത്താനൊന്നും പറയണ്ട, വാങ്ങുന്നുണ്ടോ ഇല്ലയോ? ഇല്ല സാർ. സോറി. സാറ് പറഞ്ഞില്ലേ കൂടെയുള്ളവർ നന്നായാലേ നമ്മളും നന്നാവുള്ളൂ എന്ന്? വെള്ളമടിച്ച് നന്നായ ആരെയും എനിക്കറിയില്ല. ോടൊപ്പം നമ്മുടെ പ്രിയ യുവതാരം ആഘോഷ് മേനൻ സർ തുടർച്ചയായിട്ടുള്ള വിജയങ്ങളാണ്. അതും ചെറിയ ബജറ്റിൽ ചെയ്യുന്ന സിനിമകളാണെങ്കിലും സാറിന്റെ കാര്യത്തിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്സ് ആണ്. അതിനിടയ്ക്കാണ് വളരെ കലാമൂല്യമുള്ള ഒരു സിനിമ ഇറങ്ങി നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് തിയേറ്ററിൽ നിന്നെടുത്ത് മാറ്റുകയും ചെയ്തു. അത് സാറിന് എത്രമാത്രം അഫക്ട് ചെയ്തു? അരികെ ഒരു ആകാശമാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. ആക്ച്വലി അതിലെ ഹീറോ ഞാനല്ല, സീനിയർ ആക്ടർ. പിന്നെ ഞാൻ അതിനെ നിന്ന് കൊടുത്തു. പിന്നെ എല്ലാ സിനിമക്കും അതിൻ്റെതായ ഫേറ്റ് ഉണ്ട്. പി ടി ഉഷ അടക്കം കാലുകുറ്റി മലന്നടിച്ച് വീഴുന്നില്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ സോളോ ഹീറോ ആയിട്ട് അഭിനയിച്ച കമ്പിളിപ്പതപ്പ് എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ആണ്. ഇത് ആഘോഷിന്റെ ഇന്റർവ്യൂ അല്ലേ? ഹീസ് മാർക്കറ്റിംഗ് ഇറ്റ് വെരി വെൽ. വണ്ടി ഒന്ന് സൈഡ് ആക്കി. ഇത്രയും ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആഘോഷ് മേനോൻ എന്നുള്ള ഒരു പേര് മാറ്റത്തിന് പിന്നിൽ? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മളെ കുറിച്ച് പറയും. യാ അതെ, ബോളിവുഡ്. എന്റെ ശരിക്കുള്ള പേര് ആഘോഷ് മേനോൻ തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ എന്റെ SSLC ബുക്ക് നോക്കിക്കോളൂ. ശരിക്കും അല്ലേ? അപ്പൊ കൃപേഷ്. കൃപേഷ്, ഞാൻ ഒരു 10 വർഷം മുമ്പ് ഒരു സന്യാസിനെ പരിചയപ്പെട്ടു വാരണാസി വെച്ചിട്ട്. അപ്പൊ പുള്ളിയാണ് കുറച്ച് കൃപയുള്ള പേര് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃപേഷിന്റെ പേരിട്ടു. ബ്ലഡി ഡോങ്കി ഇഡിയറ്റ്. അപ്പൊ പിന്നെ ഇപ്പൊ എന്തിനാ പേര് മാറ്റിയ? പുള്ളി കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ വെച്ചിട്ട് ഓട്ടോ അടിച്ച് മരിച്ചു. ആ ഗുരുവായൂർ എഡിഷനിലല്ല, എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ടായിരുന്നല്ലോ. ഫണ്ണിയോ? എന്ത് ഫണ്ണി? അതല്ല സർ. അല്ല, നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരാളെ മരിച്ചു എന്ന് പറയുന്ന ഫണ്ണിയാണോ? സോ സാർ. ചുമ്മാതല്ല ഇയാളെ നാട്ടുകാർ കബീഷ്ന്ന് വിളിക്കണം. 1000 പേരുകൾ പറഞ്ഞെടുത്ത നമ്മളിപ്പോ ആരായി? എന്താ എന്താ? അല്ല സാറിനോടൊന്നും പറയാൻ വന്നില്ലേ? സെൽഫി മറ്റേ എടുക്കാനായിരിക്കും. എടുത്തോളൂ, ഞാൻ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആളാ. എടുത്തോളൂ. നല്ല സാറാ. ഞാനൊന്നും ചോദിച്ചില്ലായിരുന്നല്ലോ. അയ്യോ, ഇത് മോഹൻകുമാർ സാറിന്റെ മോളല്ലേ? ഏത് മോഹൻകുമാർ? സാറേ, സാറിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചില്ലേ? അന്നൊരു ദിവസം ഈ കുട്ടിയെ തിയേറ്ററിൽ വെച്ച് കണ്ടായിരുന്നു. എന്നിട്ടാണോ ഒരു പരിചയമില്ലാത്തവരെ വടി ഒഴുകിയ പോലെ? സാർ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കുമല്ലേ? അയ്യോ, എനിക്ക് ഒറ്റക്കാരി കൊടുത്തിട്ട് സങ്കടമുള്ളൂ. ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറിനെ റെക്കമെൻഡ് ചെയ്യാം അല്ലേ? സാറ് വെറുതെ പറയത്തില്ല, റെക്കമെൻഡ് ചെയ്യും. എത്ര പേര് അതുപോലെ രക്ഷപ്പെടുത്തി. സോ നൈസ് മീറ്റിംഗ് യു. കൺവേ മൈ കണ്ടോളൻസസ് ടു യുവർ ഫാദർ. താങ്ക് യു. എന്റെയും കൂടി പറഞ്ഞേ കേട്ടോ. സാർ എന്നെ പിടുത്തോ സാറേ, കയറി പിടിച്ച്. ആ പിടുത്തം ഇനി അങ്ങോട്ടൊന്ന് മുറുകെ പിടിച്ചൂടെ. മനസ്സിലായില്ലേ? കല്യാണം കഴിക്കാൻ പറ്റിയ കുട്ടിയാ സാർ. സാറ് വെറുതെ ആ ബ്രൈറ്റിയുടെ പുറകെ നടന്ന് സമയം കളയാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്ക്. കാണാനും തിരക്കേടില്ലല്ലേ. തറവാടി ഉഗ്രൻ. പിന്നെ ഒരു സിനിമാ നടന്റെ മോളെ മറ്റൊരു സിനിമാ നടന് കല്യാണം കഴിക്കാം. അപ്പൊ ഒരു വലിയ സിനിമാ ഫാമിലി ആവില്ലേ? അയ്യോ വേണ്ട, ഇപ്പൊ കറക്റ്റാണ്. ലാസ്റ്റ് സാർ ആ ഇംഗ്ലീഷ് കൂടി പറഞ്ഞപ്പോ അവള് ഫ്ലാറ്റ് ആയിട്ടുണ്ടോ? സൂപ്പർ ഹിറ്റ് സിനിമകൾ മാത്രം എടുക്കുന്ന യങ് ചാം പ്രൊഡ്യൂസർ, ഇവിടേക്കുള്ള വഴി അറിയാവുന്നതായിരിക്കും. എന്റെ പൊന്നെണ്ണ പുതിയ കൊല്ലോണ്ട് പറ. പ്രകാശ് എണ്ണം പറഞ്ഞറിഞ്ഞായിരുന്നു. എന്ത്? മറ്റേ നാഷണൽ അവാർഡിന്റെ കാര്യം അയച്ചിട്ടുണ്ട്. ഇത്തവണ കിട്ടുമെണ്ണ. അണ്ണൻ അതിനുള്ളതൊക്കെ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. അണ്ണൻ ഇട്ട് പണിതവരുടെയും തഴഞ്ഞവരുടെയൊക്കെ അണ്ണാക്കിലിട്ട് അമിട്ട് പൊടിക്കുന്ന പോലെയും. സ്വാമി ശരണം, ഈ അവാർഡ് കിട്ടുമ്പോ അണ്ണൻ നോക്കും. അണ്ണൻ, ഞാൻ പിന്നെ വന്ന കാര്യം പറയാം. വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച എന്റെ പടത്തിന്റെ 100-ാം ദിവസം സെലിബ്രേഷനാണ്. അണ്ണനും ശ്രീകുട്ടിയും വരണം. പിന്നെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പേർക്ക് മെമൻഡോയും കൊടുക്കണം, ആശംസയും പറയണം. എന്തിനാ ചിരിച്ചത്? അല്ല, ഇത്രയും കാലം ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടിക്കും എന്നെ ആരും വിളിച്ചിട്ടുമില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. അണ്ണാ, സിനിമയില് നമ്മൾ ഇപ്പൊ എന്താന്നുള്ളതിനല്ലേ പ്രസക്തിയുള്ളൂ.
കഴിഞ്ഞ കാലമൊക്കെ പറഞ്ഞോണ്ട് കുറെ പേര് ഇരിപ്പുണ്ട്. അണ്ണൻ അങ്ങനെ ആവല്ലേ. ഏ ഇത്തരം പരിപാടികൾക്ക് വരുമ്പോഴാണ് നമ്മൾ ലൈവായിട്ടുണ്ടെന്ന് ആൾക്കാർ അറിയൂ. നമ്മളായിട്ടുണ്ടാക്കാതെ നമുക്ക് ഒരു കളറും സിനിമ തരത്തില്ല. ശരിയാ, ഞാൻ വരണ. അതാണ് പാർന്ന് സെന്റർ ചെയ്യാവോ. എടോ മൊത്തത്തിൽ ഇരുണ്ടിരിക്കുകയാണല്ലോ, തെളിച്ചൊന്നുമില്ല എക്സ്പോഷർ കൂട്ട്. സർ മാക്സിമാണ് സർ. എടോ താൻ എന്നോടാണോ പറയുന്നേ, കൂട്ടാൻ പറഞ്ഞാ കൂട്ടിയാ മതി, ഇനി ഞാൻ വന്ന് തിരിക്കണോ? കൂട്ടിക്കോ കൂട്ടിക്കോ. കൂട്ടിയിട്ടുണ്ട്. ആ കുറച്ചുകൂടെ കൂട്ടിക്കോ. ഒന്നും പറയണ്ട സാറേ, നമ്മളെല്ലാ കാര്യത്തിലും ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾ നന്നായി നടക്കുള്ളൂ. അതിൻ്റെ ഒരു സ്ട്രെയിൻ ഭയങ്കരമുണ്ട്. എടോ തന്നോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ, ഇനി ഞാൻ വന്ന് തിരിക്കണോ? തൻ്റെ വീട്ടിൽ നിന്നൊന്നുമല്ലല്ലോ വിളിച്ചു. ആഘോഷ ഗ്ലാസ് ഒന്ന് മാറ്റിയാൽ ചിലപ്പോ ശരിയായി. ദൈവമേ, ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചപ്പം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതല്ല പല പ്രാവശ്യം. സാർ എന്തായിരുന്നു? അത് നമ്മുടെ പ്രോജക്ടിന്റെ അടുത്ത സ്റ്റെപ്പ്. ആ ഞാൻ സ്ക്രിപ്റ്റ് വെച്ചു. ഹീറോയിൻ രണ്ട് ബ്രദേഴ്സും അല്ലേ? അതെ. മൂന്ന് ക്യാരക്ടേഴ്സ്, മൂന്ന് പേർക്ക് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. തിയേറ്ററിൽ ഏത് ക്യാരക്ടർ വർക്ക്ഔട്ട് ആവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ്. ആഘോഷം നല്ല ഡീപ്പായിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിരിക്കുന്നു. യെസ്. ആ നമുക്കൊരാൾക്ക് ട്രിം ചെയ്തിട്ടുള്ള ഒരു സാധനം പിടിക്കാം, മറ്റേ ആള് കണ്ണെഴുതി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു ഫെമിനിൻ ആറ്റിറ്റ്യൂഡിലൊരു സാധനം പിടിക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അപ്പോൾ അതൊരു വെറൈറ്റി ആയിരിക്കും. എൻ്റെ ഫാൻസും ഹാപ്പിയാവും അല്ലേ. ശിവാജി ഗണേശൻ്റെ ദൈവമകൻ സാറ് കണ്ടതല്ലേ? കണ്ടിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിൽ. അയ്യോ അത് ശരിയാവില്ല. അല്ല പേടിക്കണ്ട, മൂന്നും മൂന്നായിട്ട് തന്നെ ചെയ്യാം. ഞാൻ ആക്ടിങ്ങിൽ പൊളിച്ചോളാം. കമലഹാസനൊക്കെ ഒരു ഒറ്റ സിനിമ തന്നെ 10-20 ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ല, പിന്നെന്താ? ഗംഭീരായിരിക്കും സാറേ. അതാകുമ്പോ നമുക്ക് തമിഴിലും കന്നഡയിലും ഒക്കെ ഡബ് ചെയ്ത് ഇറക്കാൻ ചെയ്യാം. സാറിന് ഇപ്പൊ അവിടുന്ന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് ഇല്ലേ സാറേ? ഒരുപാട്. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇമീഡിയറ്റ് ആയി പടം തുടങ്ങാം. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട്. സാറിനായതുകൊണ്ട് ഒരു ഓഫറും കൂടി ഞാൻ തരാം. മൂന്ന് പേരുടെ വേണ്ട, രണ്ടുപേരുടെ റെമ്യൂണറേഷൻ തന്നാ മതി. എന്തൊരു ഓഫറാ സാറിന് കിട്ടിയേക്കുന്നെ. രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ. അതാണ് സാർ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ശരി മോനെ, നടക്കട്ടെ. സാർ ഇതിലും ഭേദം നമ്മുടെ സ്ക്രിപ്റ്റ് വല്ല റെയിൽപാളത്തിലും വെക്കുന്ന. ഇത് വെള്ളമടിച്ച് കളയാനാണ്. അയ്യോ മദ്യം കൈകൊണ്ട് തുടരല്ല സാറേ, 4 വർഷമായി. നല്ല ആളെ പറയുന്നു. ഇതിപ്പോ 4-ാമത്തെ കുഞ്ഞിന്റെ നൂലുകെട്ടാണ്. മൂത്തത് 3 പെണ്ണല്ലേ സാറേ, ദൂർത്തടിച്ച അവര് വഴിയാതരാവില്ലേ? ഇപ്രായത്തിൽ അമ്മയെ ജോലിക്ക് വിടുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം, എന്നാലും അതിന് ഞാനിവിടെ ജോലിക്കൊക്കെയല്ലോ. ആണോ സാറേ? പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും സാറിന്റെ അവാർഡിന്റെ കാര്യം അറിയായിരിക്കും. അമ്മ എന്നോട് പറഞ്ഞായിരുന്നു, ഓ സാർ നോക്കിക്കോ, ഈ പ്രാവശ്യം സാറിന് തന്നെയാ. ഓ ഞങ്ങൾ എന്താ സാറേ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ഏയ് കുറച്ചു ദിവസത്തേക്കാണെങ്കിലും കൂടെ ഉള്ളൊരു യാത്ര പറഞ്ഞു പോകുമ്പോ ഒരു വിഷമ. ഇതെന്താ ഒരു കവറ്? അയ്യോ ഞാൻ മറന്നുപോയി സാറ്, കുളിക്കാൻ കഴിയപ്പോ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയർ എനിക്കോ? ആ മോഹൻകുമാർ സിനി ആക്ടർ. എനിക്കാരടാ കൊറിയർ ഒക്കെ അയക്കുന്നത്? ഫ്രം അഡ്രസ് ഒന്നും വെച്ചിട്ടുമില്ല. ഭയങ്കര ബിൽഡപ്പ് ആണല്ലോ സാറേ. ഏ കൊറിയർ അയക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അതൊന്ന് പൊട്ടിച്ചെടുക്കാൻ. മൊബൈൽ ഫോണായിരിക്കും.
അപ്പൊ കോഴിത്തലയും ചീമുട്ടയും മന്ത്രത്തകിടുവാണ് പ്രശ്നം അല്ലേ? കൂടോത്രമാണ് മനുഷ്യന്റെ സമാധാനം കളയാൻ. പണ്ടും ആരൊക്കെയോ ക്ഷുദ്രക്രിയ ചെയ്തിട്ടാണ് ഞാൻ ഔട്ടായതെന്ന് വളരെ പ്രശസ്തന ഒരു ജോലിസിനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൂടോത്രം ചെയ്താൽ ഫീൽഡ് ഔട്ടായി പോകുമായിരുന്നെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എത്രയോ തവണ ഫീൽഡ് ഔട്ടായി പോയേനെ. അവർക്കും കാണുമായിരുന്നല്ലോ ശത്രുക്കൾ. അതെ, എന്നാലും ഈ കൂടോത്ര ഏതെങ്കിലും വിധത്തിലൊന്ന്. തനിക്ക് ഈശ്വരനിലെ വിശ്വാസമുണ്ട്. ഉണ്ട്, നല്ലതുപോലെ ഉണ്ട്. വെറുമൊരു കോഴിത്തലയും ചീമുട്ടയും പ്രതിരോധിക്കാനാവാത്ത ഈശ്വരനെ എന്തൊരു തല്ലിപ്പൊടി ഈശ്വരനാണോ? തന്നിലെ കാർമേഘം പാതി പെയ്തൊഴിഞ്ഞ പോലെ തോന്നുന്നു. ഒരു പദവി, അംഗീകാരം തന്നെ തേടി വരുന്നത് പോലെ അത് തന്നിലേക്ക് എത്തിയാൽ താൻ പിന്നെ പുതിയൊരാൾ പിടിച്ചാൽ കിട്ടില്ല. എന്തായി തന്റെ പാട്ട് പരിപാടി? ആ, നന്നായിട്ട് പോകുന്നു ബ്രദർ. നാളെ ഷൂട്ടുണ്ട്. നാളെ പാട്ടല്ലല്ലോ, ഡാൻസ്. അതെ, ഇപ്പൊ പാട്ടുകാരനാവണമെങ്കിൽ ഡാൻസും കളിക്കണമല്ലോ അല്ലേ? പക്ഷെ ഡാൻസുകാരനാവണമെങ്കിൽ പാട്ട് പാടണ്ട. 1, 2, 3, ആക്ഷൻ. ചന്ദന തോപ്പിൽ തിന്നു.
ബ്രിട്ടീഷുകാരാണ് കൊണ്ടുപോകുന്നത്. എന്റെ രാജ്യസ്നേഹം ഇവർക്ക് രാജ്യദ്രോഹമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവുമെന്നറിയില്ല. എങ്ങനെയുണ്ടായിരുന്നു ആർക്കും മനസ്സിലായില്ല. ഏ ഇല്ല, ഈ ഫോണില് ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ വൈറലാവുന്നുള്ള കാര്യം ഉറപ്പാ. നല്ല മൈലേജും കിട്ടും, കൊറേ ഫാൻസും കൂടും. കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാനാവാതെ നടി ശ്രേയ ലക്ഷ്മി. അങ്ങനെ ഒരു ക്യാപ്ഷനും കൂടി കൊടുക്കാം. പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. ഇങ്ങനത്തെ കുറെ കുരുട്ടുകളെ കണ്ടിട്ടുണ്ട്. ഈ കുരുട്ട് ബുദ്ധി കാണിക്കുന്ന എഫേർട്ടിന്റെ പകുതി ഓണസ്റ്റ് ആയിട്ട് അഭിനയത്തിലിടുക. അങ്ങനെയാണെ കുറച്ചാൽ കൂടെ കളത്തി നിൽക്കാം. സോറി സർ, വേറെ ആരോടും പറയല്ലേ? ഞാനായിട്ട് ആരോടും പറയില്ല, പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. ശരി, നമസ്കാരം. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വൈറലാവുന്ന ഇപ്പൊ ചിലന്റെ വയറ്റിപ്പഴപ്പ്. ഞാൻ വായിച്ചു, ഗംഭീര സ്ക്രീൻ പ്ലേ ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. ഇതില് മൂന്ന് ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. മൂന്നും മൂന്ന് രീതിയിൽ പെർഫോം ചെയ്യാനുള്ള. ഞാനേതാ ചെയ്യേണ്ടതെന്ന് പ്രകാശ് ഏട്ടൻ ഡയറക്ടറോട് സംസാരിച്ചിട്ട് പറഞ്ഞാൽ മതി. താങ്ക് യു ആസിഫ്. ഈ പ്രോജക്റ്റ് എന്റെ കച്ചത്തുരുമ്പ. ഹേ പ്രകാശ് ഏട്ടാ, വെറും മണി മേക്കിംഗ് അല്ല, സിനിമയോട് സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ കണ്ണിപ്പ് ഇങ്ങനെ നിറയുന്നത്. നമുക്കൊരു ജൂൺ ജൂലൈ എന്നുള്ള രീതിയിൽ തുടങ്ങിക്കളെ പോരെ. എന്റെ റെമ്യൂണറേഷനും കാര്യങ്ങളെ പറ്റി ഒന്നും സാർ ഇപ്പൊ ബോധർ ചെയ്യണ്ട. പക്ഷെ പ്രൊഡക്ഷനിൽ കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ഈ പടം ചെയ്യണം. തീർച്ചയായിട്ടും. ഇത് കലക്കും പ്രാവശ്യട്ടാ, ഞാൻ കട്ടയ്ക്ക് കൂടെയുണ്ട്. നമ്മളിങ്ങനെ ഫുൾ ടൈം പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിരുന്നു. ആ പ്രകാശ് സാറിന്റെ പടത്തില് നടൻ ആസിഫില് ഡേറ്റ് കൊടുത്തു. ആ സത്യം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഒരു കാര്യം ചെയ്യാം, ഇന്ന് വൈകുന്നേരം ഹോട്ടലിൽ വെച്ച് 100-ാം ദിവസം ആഘോഷം നടക്കുന്നതിനിടയ്ക്ക് ഞാൻ കയറി അനൗൺസ് ചെയ്യാം. അനൗൺസ് ചെയ്യാം. ഞാൻ അങ്ങനെ പറയുമ്പോ തന്നെ നിർത്താതെ കഴിക്കാൻ പറ്റുന്ന ആളുകളെ കാശ് കൊടുത്ത് നീ ഇറക്കണം. അത് ഞാൻ ഇറക്കിക്കോളാം. അങ്ങനെ വിളിക്കാം. മാഡം സോറിയേ. വീണ്ടും വീണ്ടും സോറി എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല അവൾ എന്റെ സിസ്റ്റർ ആണെന്ന്? സോറി. ഈ ബ്രദർഹുഡ് മിക്കവാറും വാട്സ്ആപ്പ് ക്ലിപ്പ് ആയിട്ട് ഇറങ്ങും. ഈ വർഷം സൂപ്പർ ഹിറ്റ് ആശംസകൾ അറിയിക്കുന്നതിനായി പ്രമുഖ നിർമ്മാതാവ് പ്രകാശ് സാറിനെ ക്ഷണിക്കുന്നു. സാധാരണക്കാരന് ആസ്വദിക്കാനുള്ള എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ വിജയം. സാധാരണക്കാരന് മനസ്സിലാകുമ്പോഴാണ് ഓരോ കലാസൃഷ്ടിയുടെയും ആഴവും വ്യാപ്തിയും കൂടുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത പലർക്കും ഇന്നിവിടെ മെമെന്റോ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു. വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മെമെന്റോ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരും. അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്നു. എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്കാ കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരിയേ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി. നിങ്ങളിൽ പലരും അത് കണ്ടുകാണും. അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വരും. ഞാൻ ഇന്ന് ഇത് ഇവിടെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ
നാല് ദിവസങ്ങൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത് പ്രശസ്തനായ നടൻ വളരെ വിനയാന്യുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. നല്ല കൈയടക്കത്തോടെ തെളിമയോടെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന് തീർച്ചയായും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കേട്ടോ, അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് നമുക്ക് ഒന്നിച്ചു കൊടുക്കാം ഒരു വലിയ കൈയടി. സന്തോഷം, ഒരുപാട് സന്തോഷം. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ഒരു സിനിമയും അവാർഡിന് വേണ്ടിയിട്ടല്ല ചെയ്യാനുള്ളത്. പക്ഷേ ഇന്ന് പ്രകാശ് സാർ എന്നെ കുറിച്ചും എന്റെ അഭിനയത്തെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു. ഇപ്പോ നാഷണൽ അവാർഡ് എന്ന് ഭരത് അവാർഡ് എന്നല്ല പറയുന്നതെന്ന് എനിക്കറിയാം. ആ സ്വപ്നം കാണിച്ചു തന്നതിന് ഞാൻ പ്രകാശ് സാറിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഭരത് ആഘോഷ് മേനോൻ. പ്രകാശ് സാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നല്ലൊരു നേടി, ഇനി മാറ്റാൻ പറ്റില്ല. ചെറിയ മാറ്റങ്ങൾ വരാം. താങ്ക് യു. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പഴയകാല നടൻ മോഹൻകുമാർ സാറാണ് ആ സിനിമയിൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ സാർ? അപ്പോ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും എനിക്കുണ്ടാകണം എന്ന് എളിമയോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ജവാൻ ജയ് കിസാൻ. താങ്ക് യു. ലവ് യു ഓൾ. ഫോർമൽ ഫംഗ്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആണ്. എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ. സാർ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. സാറിന് എന്റെ ക്യാരക്ടർ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. നമ്മുടെ മൂന്ന് ക്യാരക്ടർ പരിപാടി കഴിയുമ്പോൾ എന്റെ ലെവല് മാറും സാറിന്റെ. ആ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വരാം. വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാമല്ലോ. അല്ല, വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കിന്ന് അങ്ങോട്ട് നീങ്ങിയാലോ. ചെറുതായിട്ടൊരു ഡ്രിങ്ക്സിലൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാറൂഖ് ഖാൻ്റെ അവരുടെ അടുത്ത സിനിമ മലയാളത്തില് ഞാനാണ് നായകൻ. മേമനെ ഇല്ലത്തെ നമ്പൂരി, അതാണ് സിനിമയുടെ പേര്. അപ്പൊ അതിനൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാനും ഡിന്നറിനെ കേട്ട് അവര് മെറിഡിയൻ വെയിറ്റ് ചെയ്യുക. ഓ, ഇല്ലെങ്കിൽ ഷാറൂഖ് പടങ്ങുവേ. സോ യു ഗൈസ് കാരി ഓൺ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വീട്ടിലേക്ക് ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കേ. വേറെ ഒരു പണിയില്ലേ? കൊറേ നാള് കൂടിട്ടോ നിങ്ങളുടെ കോറൊന്ന് തികഞ്ഞു കാണുന്നു. അപ്പൊ ഇന്ന് കമ്പിളിപ്പതിപ്പിന്റെ പേരിലടിക്കാം. കമ്പിളിപ്പതിപ്പിന്റെ പരിപാടിയും കഴിഞ്ഞു, ഇവനെ കിട്ടാതെ കാശും കിട്ടും. പ്രകാശം പറഞ്ഞ പോലെ മോഹന് കിട്ടാൻ പോകുന്ന നാഷണൽ അവാർഡിന്റെ പേരിൽ നമുക്ക് അടിക്കാം. എന്റെ പൊന്ന് രവിയേട്ട, അതൊന്ന് കിട്ടട്ടെ, എന്നിട്ട് പോരെ. ഈ പ്രാവശ്യം നിനക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലേ പറയുന്നു ഇതിന് നിനക്ക് കിട്ടിയില്ലെങ്കില് എന്റെ സിനിമാ നിർമ്മാണം ദാ ഇതോടെ ഞാൻ നിർത്തി. ഞാൻ നടിക്കാം. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടുമായിട്ട് ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. സാർ ധൈര്യമായിട്ട് പറ. യുവമാരൊക്കെ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ അവാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു യാത്ര പോകാം. ദൂരെ, അങ്ങ് ഒരുപാട് ദൂരെ, ഈ മഞ്ഞും മഞ്ഞും മലകളും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത്. ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു മോഹമാണ് അത്. നീയും വരോ. അച്ഛനടിച്ച ബ്രാൻഡ് ഏതാന്നായിരിക്കും കൃഷ്ണനുണ്ണി ഇപ്പൊ ആലോചിക്കുന്നത്. അച്ഛൻ നല്ല ഫിറ്റാ. പോയോ? ദൂരെ ദൂരെ ദൂരത്തായി
നമ്മൾ നിൽക്കുന്നെങ്കിലും ആ ദൂരം പോലും ചാരയല്ലേ. ഓക്കെ സാർ, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ, എന്താ എന്താ എന്താ? ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് അല്ല, ഡയബറ്റിക്കും ആണല്ലോ. ഹാർട്ടിന് 3 ബ്ലോക്കുണ്ട്. സോ 24 hours വളരെ ക്രിട്ടിക്കലാണ്. അതൊന്ന് കടന്നു കിട്ടിയാൽ ഒരു 3-4 days കഴിഞ്ഞ് ബൈപ്പാസ് ചെയ്യാം. ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ചെയ്തുകൂടെ? മാസീവ് കാർഡിയക് അറസ്റ്റാണ്. ഹാർട്ടിലേക്കുള്ള നെർവ്സ് വളരെ വീക്ക് ആയതുകൊണ്ട് റിസ്ക് എലമെൻ്റ് ഒരുപാട് കൂടുതലാണ്. മോളെ കരയാതിരിക്കും, പ്രാർത്ഥിക്കും. അതാ ഇപ്പൊ വേണ്ടത്. ഷൂട്ടിലായതുകൊണ്ട് അറിയാൻ വൈകിപ്പോയി. ഒരുപാട് ലക്ഷം രൂപയുണ്ട്. എത്ര പൈസ വേണമെങ്കിലും ചെലവായിക്കോളൂ, ഒരു കുഴപ്പമില്ല. അല്ല വേണ്ട, താങ്ക്സ്, കാശുണ്ട്. ക്രിട്ടിക്കൽ കണ്ടീഷൻ ക്രോസ് ചെയ്തതുപോലെ തോന്നുന്നു. ഈവനിങ് വരെ ഞാനിവിടെ ഉണ്ടാവും. സോ മോള് വീട്ടിൽ പോയി ഡ്രസ്സുകളും മറ്റുമൊക്കെ എടുത്തിട്ട് വന്നോളൂ. അപ്പോഴേക്കും റൂം ഞാൻ റെഡിയാക്കിക്കോളാം. അറ്റൻഡൻ്റെ കയ്യിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അളന്നെ വിളിച്ചോളൂ. അല്ല, ഒരു അത്യാവശ്യം ഉണ്ടാവില്ല. ശരി, രാവിലെ വരാം. ഞാൻ ഇറങ്ങുകയാണേ. ഇത് ആരുടെ വണ്ടിയാടാ? അവിടുത്തെ. എങ്ങോട്ടാ പൊതിയൊക്കെ ആയിട്ട്? ഓ, ഇത് ഇത്തിരി എണ്ണയും കുഴമ്പുവാടാ. അവനോട് പറഞ്ഞ എന്നും അങ്ങ് സിനിമയല്ലയോ. അങ്ങേർക്കിപ്പോ എങ്ങനെ ഉണ്ട്? ഈ അറ്റാക്ക് അങ്ങനെ പൊടുന്നിനെ വരൂടാ. മുതുകുവേദനയും കൈതരിപ്പൊക്കെ നേരത്തെ അറിയുന്നല്ലേ.
സാർ അത്യാവശ്യം കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാണെങ്കിൽ അറിയാം. എടാ ഞാൻ കഴിയണോ? ഓ വേണ്ട, നീ പോലും കഴിച്ചിട്ട് ഉറങ്ങി. അവന് ചോറെടുത്ത് വെക്ക്, ഞാൻ പോവാളിങ്ങളാ കഴുകിട്ടേക്ക. ആ കൊച്ചിന്റെ കൂടെ ആരുണ്ട് ആശുപത്രിയില്? ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ട്രൂപ്പായ കൊച്ചും കഴിക്കാണെന്ന് ചോദിക്കാൻ പറഞ്ഞു വല്യേട്ടൻ. നാഷണൽ ഫിലിം അവാർഡ്സ്. ആ ശോഭി, ആ നിനക്ക് ഇത് എവിടെ കിട്ടിയ? എടാ ഇത് കാറിന്റെ സീറ്റിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ. ഞാൻ കുറച്ചു ദിവസം മുമ്പ് അത് കഴുകുമ്പോ ഞാനിതിൽ സിനിമ എന്നൊക്കെ കണ്ടപ്പോ അതിന്റെ ഡാഷ്ബോർഡിൽ വെച്ചിരുന്നു. എന്താ മോനെ, വല്ല കാര്യമുള്ള കടലാസമാണോ? എന്താ കൃഷ്ണനോണി ഇത്? ഇത്രയും ശ്രദ്ധയില്ലാതെയാണോ നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്തത്? പോലീസ് ചെക്ക് ചെയ്ത കാര്യമൊന്നും അന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഹലോ, ആ എന്തായി ആർ സി, എനി ചാൻസ്? ഞാൻ രഘുവിന് കൊടുക്കാം. ആ പ്രകാശേ, പറയാൻ വിഷമമുണ്ട്. ഞാൻ ചൗധരിയെ കൊണ്ട് മൂന്നാല് ഓഫീഷ്യൽസിനെ വിളിച്ച് ക്രോസ് വെരിഫൈ ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചയെങ്കിലും മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തിരികെ കയറ്റാമായിരുന്നു എന്നാ പറഞ്ഞു. അപ്പോ അവരാരും ആ സിനിമ കണ്ടിട്ട് പോലും ഇല്ല പ്രകാശ്. എടോ, ഈ പ്രൊഡ്യൂസർ സൈൻ ചെയ്ത അഫിഡവിറ്റ് അത് മിസ്സാവാന്ന് പറഞ്ഞ് ഈ കാര്യം ഇപ്പോ മോഹനോട് എങ്ങനെ അവതരിപ്പിക്കും? അതിനെ കുറിച്ച് ആലോചിക്കും. ഐസിയുന്റെ പുറത്ത് ആരെങ്കിലും ഒക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ. ഒരു പ്രോബ്ലം ഇല്ലാതെ തിരിച്ചു വന്നില്ലേ, പിന്നെ എന്തിനാ കരയുന്നേ? എനിക്കൊന്നുമില്ലടി. ഈ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു എന്തോ വലിയ അസുഖമാണ്. ഒന്നുമില്ല, ഡ്രിപ്പ് കയറ്റാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സൂചി കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നു. ഏ പറഞ്ഞില്ലേ എനിക്കൊന്നുമില്ലെന്നേ. ഐ എം ഓൾ റൈറ്റ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് ഐ സിയുലാക്കുവേ. അവളെ എന്നെ ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കണ്ടിട്ടില്ലല്ലോ ഡോക്ടറെ. അതിന്റെ ഒന്നുമില്ല കാരണം കേട്ടോ. അതെ, മറ്റന്നാളാണ് ബൈപ്പാസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. യാതൊരു രീതിയിലും ടെൻഷൻ കൊടുക്കരുത്. ഇന്ന് ഇനി ആരെത്ര വലിയ ടെൻഷൻ തന്നാലും എനിക്ക് കേൾക്കില്ല ഡോക്ടറെ. എന്റെ ഉള്ളിൽ നിറച്ച് സന്തോഷമാണ്. നാളെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമല്ലേ, അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം. ഇവനെ എത്ര കിടന്ന് ഓടിയതാ, ഏതായാലും അതിന്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല അല്ലടാ. നഴ്സുമാര് പറയായിരുന്നു സെഡേഷനിൽ പോലും അവാർഡിനെ കുറിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നേന്ന്. എന്താ നിങ്ങളൊക്കെ വല്ലാതിരിക്കുന്നത്? ഏ കൃഷ്ണനുണ്ണി, ഓ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും എന്നോട് പറ. ചെറിയൊരു അവാർഡിലൊക്കെ എന്തിരിക്കുന്നു, ഹെൽത്ത് അല്ലേ പ്രധാനം അല്ലേ? അല്ല, എനിക്കിപ്പോ അങ്ങനെയല്ല. ജീവിതത്തിൽ എനിക്ക് സിനിമ കഴിഞ്ഞ വേറെ എന്തും ഉണ്ടായിരുന്നുള്ളൂ. ആ ഞാനാ കഴിഞ്ഞ 10-30 വർഷമായിട്ട് അത് വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് കഴിച്ചു കൂട്ടിയത്. അങ്ങനെയുള്ള എനിക്ക് ദൈവം അറിഞ്ഞു തന്നതാ ഈ ക്യാരക്ടർ. അതിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇത്. എനിക്ക് അതാ പ്രധാനം.
നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇതൊരു അതിമോഹമായിട്ട് തോന്നാം. എനിക്കങ്ങനെയല്ല, എനിക്കങ്ങനെയല്ല. എന്നിട്ട് കാര്യം പറഞ്ഞോ? ഇല്ല. പിന്നെന്ത് ചെയ്യും? അച്ഛാ, ഞാൻ നല്ലതിനു വേണ്ടി ചെയ്യുന്ന അവസാന നിമിഷം ഒരു കുഴപ്പമായിട്ട് മാറുക. ആ, നീ ഇപ്പൊ അതും ഇതും ആലോചിച്ച് വിഷമിക്കണ്ട. ദേ, അമ്മായി ഇവിടെ ഉണ്ട്, ഞാൻ അമ്മായി കൊടുക്കാം. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ തന്നെ പുള്ളിയോടെല്ലാം പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. അയ്യോ, അബദ്ധമൊന്നും കാണിക്കല്ലേ, ഹാർട്ട് ഓപ്പറേഷൻ ഉള്ള ആളാ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. വേറൊരാളിന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്ക്. ഒരു വഴി തെളിയും, തെളിയാതിരിക്കത്തില്ല. ഞാനാ പറയുന്നേ. ഈ ഐസിയുല് കിടക്കുന്നവർ സമ്മതിക്കണം കേട്ടോ. നടുക്കടലിൽ പെട്ട പോലെ ടി വി ഇല്ല, ന്യൂസും ഇല്ല, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ എന്താ മോളെ ഒരു സന്തോഷമില്ലാത്തത്? ഡോക്ടർ വേറെ എന്തെങ്കിലും കുഴപ്പം പറഞ്ഞോ? അച്ഛ, വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് കൂട്ടല്ലേ. അച്ഛനിവിടെ ആശുപത്രിയിലാണ്, അതിൻ്റെതായ സങ്കടം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ആ സങ്കടം വേണ്ടെന്നേ അച്ഛൻ പറയുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കുള്ളതുള്ളതുപോലെ പറഞ്ഞാലും. ദേ പ്രകാശേട്ടാ, തമാശ കളിക്കല്ലേ. പ്രയാസം ഉണ്ടാക്കുന്നു പറയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സാർ, ഞാനൊരു വഴി പറയട്ടെ. ഓരോന്നിങ്ങനെ കാട് കയറി ആലോചിച്ചപ്പോ തോന്നിയാ, ശ്രീയോട് പറഞ്ഞപ്പം നിങ്ങളോട് എല്ലാവരോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. വളച്ചു കെട്ടാതെ കാര്യം പറയടൂ. അതായത്, അവാർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മോഹൻ സാർ എങ്ങനെ അറിയുന്നു? റൂമിൽ ടി വി അല്ലേ ഉള്ളത്, ന്യൂസിലൂടെ അറിയും. ആ, ആ ടി വി കാണിക്കുന്ന ന്യൂസ് നമ്മൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നു. എങ്ങനെ എങ്ങനെ? മോഹൻ സാറിനാണ് അവാർഡ് എന്ന് പറയുന്ന പോലൊരു ന്യൂസ്. അത് ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയാ, എന്നിട്ടത് സാറിന്റെ റൂമിൽ ടി വിയിൽ കണക്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയ. മണ്ടത്തരം പറയാതെ കിഷനുണ്ണി, ഇതാണ് ഐഡിയ. ശരി, ഇനിയിപ്പോ അങ്ങനെ കാണിച്ചു തന്നെ ഇരിക്കട്ടെ, അയാൾ അത് വിശ്വസിച്ചു എന്നും ഇരിക്കട്ടെ. കുറച്ചു ദിവസം കഴിയുമ്പോൾ അതിന്റെ സത്യം മനസ്സിലാക്കത്തില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അല്ല, അപ്പോഴേക്കും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സാർ ഓക്കെ ആയിട്ടുണ്ടാവില്ലേ? എന്ന് പറഞ്ഞ അല്ല, ഈ പറഞ്ഞ പോലൊക്കെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പേ ഇത് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം സാറേ, എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാം. മതി മതി മതി, ഇനി കൂടുതൽ ഐഡിയ ഒന്നും ആരും പറയണ്ട. എന്തിന്റെ പേരിലായാലും അയാളെ കബളിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയാൾക്ക് കുറച്ചൊക്കെ വിഷമം ഉണ്ടാവുമായിരിക്കും, എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചോളാം. നാളെ കഴിഞ്ഞ് സർജറിയാണ്, ഒന്നുകൂടെ ആലോചിച്ചിട്ട്. സാറേ, എന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ് സാറേ. എന്റെ കൂടെ ശ്രദ്ധ കുറവാ. മോഹൻ സാറ് സന്തോഷമായിട്ട് ഓപ്പറേഷൻ പോട്ടെ, ബാക്കിയെല്ലാം നമുക്ക് വഴി നടത്തി വെച്ച് കാണാം. സാർ പ്ലീസ്. അതെ, ചെയ്യേണ്ട കാര്യങ്ങളും അറേഞ്ച് ചെയ്യേണ്ട സംഭവങ്ങളും എല്ലാം ഇതിൽ ഇരിക്കുന്നു. സ്റ്റുഡിയോ ഫ്ലോർ കുഴപ്പമില്ല, ക്യാമറ നമുക്ക് അറേഞ്ച് ചെയ്യുന്നതാണ്. നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാവുന്ന ഒരാൾ, അത് പ്രത്യേക മാർക്ക് ഉണ്ട് അവിടെ. ഇതൊക്കെ നമുക്ക് ശരിയാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, അപ്പൊ ഇതായിരിക്കില്ല ഞാൻ ആദ്യ ഒരു സംവിധാനം ചെയ്യാൻ പോകുന്ന സ്ക്രിപ്റ്റ്. പുതുമുഖമാണല്ലേ, ഇങ്ങനെ ഫിൽവർക്കിംഗ് വന്നേ. കണ്ണും ചിമ്മി കടന്നു പോയിടും, കൺ കെട്ടാണി ജീവിതം. നിന്നി തെന്നി പറന്നു പോയിടും, പട്ടം പോലെ ജീവിതം. ചുവടുതളയാതിനിയും നടക്കണം, പരിചയില്ലാതങ്കം ജയിക്കണം.
ഇയാളുടെ ചായ ആണല്ലോ ഏട്ടാ. ഇവര് നന്നായിട്ട് ഹിന്ദി പറയും. പറഞ്ഞാ പോരെ, മുഖച്ചായ വേണം, നിർബന്ധമാണ്. ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ നിങ്ങളോട്. കണ്ണും ചിമ്മി കടന്നു പോയിടും കൺകെട്ടാണി ജീവിതം, മിന്നി തെന്നി പറന്നു പോയിടും പട്ടം പോലെ ജീവിതം. ദേഖോ 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 ജാഗോ അബ ഫിർ സേ ജാഗോ അബ തും നാ ഖുദ് കോ റോക്കോ പഹലാ ഹൈ തേരാ ജൽവാ. ദേഖോ 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 ദേഖോ. ഒരു നൂൽക്കളിയിൽ പാവകളായി നടനമാടും നേരമിതിൽ, സമയം തെല്ലും കളയരുതേ ശരികളറിയാൻ വൈകരുതേ. ഒരു നാൾ ഒരു നാൾ നേരറിയും കഥകളാകും ഈ കഥയും, ഒരുപാട് ഒരുപാട് ഓർമ്മകളിൽ നിധികളാകും ഈ നിമിഷം. മുങ്ങിത്താഴും നേരത്താരോ വെള്ളിത്തേരിൽ വന്നെത്തിയിടും പോലെ. ഞാൻ ഇതുവരെ ലൈഫിൽ ഇങ്ങനെ ചെയ്തിട്ടല്ലോ. ഞങ്ങൾ ആദ്യമായിട്ടാ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയതുണ്ടോ? ഓക്കെ. ഹലോ, ആ ഞാൻ കൃഷ്ണനുണ്ണിയാണ്. ആ എന്തായി കാര്യങ്ങൾ? ബ്രദറെ വല്ലാത്തൊരു കുറ്റബോധം ഒരാളെ പറ്റിക്കല്ലേ ചെയ്യുന്നത്. കുറ്റബോധമൊന്നും വേണ്ട, ഉദ്ദേശം നല്ലതല്ലേ. ചെറിയൊരു തെറ്റുകൊണ്ട് മറ്റാർക്കെങ്കിലും നല്ലത് വരികയാണെങ്കിൽ ഈശ്വരന്റെ മുമ്പിൽ അതൊന്നും തെറ്റല്ലടോ. ശരിയെന്നാ. ഒരു ജൂറി ബോർഡ് അംഗം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തവണ മത്സരിക്കാനെത്തിയ ചിത്രങ്ങളിൽ അത്ഭുതപ്പെടുത്തിയത് അൺകൺവെൻഷണൽ ആയ സിനിമകളും പ്രകടനങ്ങളും ആയിരുന്നുവെന്നാണ്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ കേട്ടില്ല ഏറ്റവും സ്വീകാര്യം. ഹലോ, ആഘോഷാണ്, ആഘോഷ് മേനോൻ, യങ് സൂപ്പർ സ്റ്റാർ. അച്ഛന് സർജറി നാളെയല്ലേ, ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കാണ്. സാറിന് സംസാരിക്കാവുന്ന ഒരു കണ്ടീഷൻ ആണല്ലോ. എന്തെങ്കിലും അത്യാവശ്യമായിട്ട്? അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അയാളെ ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അല്ല, കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ എന്താണ് കുട്ടിയുടെ അഭിപ്രായം? എന്താണ്? അതിനാണ് ഇപ്പൊ ആശുപത്രിയിലേക്ക് വരുന്നേ. അടുത്ത ആഴ്ച എന്റെ പിറന്നാളാണ്. അപ്പോ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിച്ച് ഒരു തീർപ്പൊക്കെ ഉണ്ടാക്കാൻ ഒരു ആഗ്രഹം. പിന്നെ സർജറി കഴിഞ്ഞല്ലേ, ഒരു 2 മാസമൊക്കെ എടുക്കും ആളൊന്ന് റിക്കവറായി സംസാരിക്കാനൊക്കെ. കുട്ടി, ഞാൻ ഒരു വട്ടം കൂടി പറയാം. കുട്ടിക്ക് നഷ്ടമാവുന്നത് ഒരു വർണ്ണ ശബളമായിട്ടുള്ള ജീവിതമായിരിക്കും. വലിയ വീടും ഒരുപാട് കാറും ഒരുപാട് സ്റ്റാർഡോം അവാർഡ് നൈറ്റ് ഒക്കെ ഉള്ള ഒരു ഗംഭീര ഇടിവെട്ട് ജീവിതമായിരിക്കും. ഒന്നുകൂടി ആലോചിച്ച് നോക്കണോ? ഒരു അവസരം കൂടി ഞാൻ തരാം കുട്ടി. ഹലോ, അതെ, അച്ഛൻ വിളിക്കുന്നു, ഞാൻ വെക്കുകയാണേ. ആ, ഞാനേ ഞാൻ വെറുതെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആ ഓക്കെ, ശരി. പണി പാളിയല്ലേ സാർ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വണ്ടി എടുക്കണോ? മാഡം, ഡോക്ടർ രഘുവിനോട് എപ്പോ വരാൻ പറയണം? ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞു. ഡോക്ടർ, ഒരു ഗ്യാപ്പ് കാരണം അത് ഈ പെൺഡ്രൈവ് ഒന്ന് ടി വി കണക്ട് ചെയ്യാൻ. എല്ലാം ഓക്കെ അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി എന്റെ സർപ്രൈസിങ് എടുത്തോണ്ട് വരാം. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതിനൊരു പരിഹാരം ഞാൻ റെഡി ആക്കി. ശരി. ഞാൻ പിന്നെ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ പയ്യെ എൻ്റർ ചെയ്തോളാം. നീ കയറി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫുൾ ടൈം ഇത് നോക്കി ഇരിപ്പാണല്ലേ. അവാർഡ് ഇപ്പൊ ഡിക്ലെയർ ചെയ്യും, അതുകൊണ്ട് നോക്കിയത്. അതെ, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, തപ്പേന്ന് അങ്ങ് എടുത്തോളെ. ഒന്ന് തിരിഞ്ഞു കിടന്നേ. സാധാരണ നേഴ്സ് ആണല്ലോ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുക. വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാ ഞാൻ തന്നെ.
ചാനൽ മാറ്റല്ലേ റിമോട്ടിൽ കൈതട്ടി വെച്ച ആ ന്യൂസ് ചാനൽ തന്നെ വെക്കാൻ പറ വേഗം വെക്ക എനിക്ക് തുടക്കം മുതൽ കേൾക്കണം ഇനി ഇന്ത്യയൊട്ടാകെ സിനിമാസ്വാദകരും നിരൂപകരും മാധ്യമങ്ങളും ഉറ്റുനോക്കിയ ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിലേക്ക് ദില്ലി പ്രസ് ക്ലബിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ पब्लिक के इतने सारे लोग देखकर बड़ी खुशी होती है और वो भी हर क्षेत्र से टेलीविजन पेपर आरसी हां आरसी എന്താ ഫോൺ എടുക്കാത്തത് ഞങ്ങളൊക്കെ എത്തി എവിടെയാ ഞാൻ വന്നോണ്ടിരിക്കയാണ് ഞങ്ങൾ ആ റൂമിന്റെ അവിടെ വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് വാ ഓക്കേ ഓക്കേ आपके साथ शेयर करेगा हमारा मेहमान चेयरमैन श्री प्रताप पांडे जी थैंक यू मिस्टर प्रसाद एंड गुड इवनिंग लेडीज एंड जेंटलमैन We had a lot of discussions and deliberations, and we have scrutinized all the nominations that you have received, and it gives me immense pleasure to announce the winners. The winners are National Category Best Movie, Ek Raat in Nayi India, Best Director Rahul Rao, who directed Ek Raat in Nayi India. Best Actress Award goes to Akanksha Bakshi for the movie Rang Rang. The Best Actor Award goes to Mr. Mohan Kumar. Mr. Mohan Kumar is the best Malayalam movie adapted by Akanksha. സാർ കൺഗ്രാജുലേഷൻ സാർ കൺഗ്രാജുലേഷൻ ഞാൻ പ്രതീഷ് ചാനൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ എടോ പ്രകാശ് കൺഗ്രാസ് മോനെ കലക്കി കാണിക്കും ടെൻഷൻ ആയതുകൊണ്ട് ഞങ്ങൾ താഴെ റിസപ്ഷനിൽ നിന്ന് ടി വി കാണുമായിരുന്നു ഹാപ്പി അല്ലേ രവിട്ടാ സന്തോഷമായില്ലേ പറയണ്ട നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കൊണ്ടാട്ടോ എനിക്കിത് കിട്ടിയത് ദൈവം വലിയവനാ സാറേ കൺഗ്രാജുലേഷൻ സാർ താങ്ക് യു സന്തോഷമായി മനസ്സിലായില്ലേ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ സജി ഞാൻ പറഞ്ഞിട്ടുണ്ട് സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജർ സാറിന് അവാർഡ് കിട്ടിയ വാർത്ത ദേ പത്രത്തിലുണ്ട് സർപ്രൈസ് ഞാൻ പറഞ്ഞില്ലേ പത്രത്തിൽ എങ്ങനെ ഡിക്ലെയർ ചെയ്തല്ലേ ഉള്ളൂ ഇത് സായന പത്രം ദേശീയ അവാർഡിന് മോഹൻകുമാർ സാധ്യതാ പട്ടിക അങ്ങനെയാണ് സാധ്യതാ പട്ടികയിലോ അതന്നെ കിട്ടി നോക്കട്ടെ ഞാനൊന്ന് കണ്ടോട്ടെ കിട്ടിയെന്ന് വിശ്വാസാവട്ടെ ഇങ്ങത്താ ഞാനൊന്ന് നോക്കിക്കോട്ടെ അങ്ങനെ കൊടു ഇതന്നെ സ്ലോ മോഷൻ ഒളച്ചിന്റെ കണ്ണട ഒന്ന് കേട്ടോ ഹലോ മിസ്റ്റർ മോഹൻ Congratulations. Thank you, Doctor. അപ്പോൾ നാളെ ടെൻഷൻ ഒന്നും ഇല്ലാതെ എന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യാലോ അല്ലേ എനിക്ക് ഇനി ഒരു ടെൻഷനും ഇല്ല ഡോക്ടർ ഡോക്ടറോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് അത് കേട്ടാൽ ചിലപ്പോൾ ഇവരൊന്നും സമ്മതിച്ചൊന്നും വരില്ലേ അതുകൊണ്ട് ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കണേ ഞാൻ ഈ ഡോക്ടേഴ്സിനോട് മാത്രം ഒന്ന് സംസാരിച്ചോട്ടെ പ്ലീസ് വേറെ ചില ഐഡിയസ് ഉണ്ട് മോളും പുറത്തേക്ക് നിന്നു നിന്റെ തലയ്ക്കകത്തെ പിണ്ണാക്കാണ് എന്റെ കൈയുണ്ടായാലും മറച്ചുപോയി ഞാനൊരു സർപ്രൈസ് കൊടുത്താലേ ഒരെണ്ണം തന്നാലുണ്ടല്ലോ അവാർഡ് പ്രഖ്യാപിച്ചിട്ട് 5 മിനിറ്റ് ആയുള്ളൂ നാളത്തെ പത്രം നീ എങ്ങനെ ഇന്ന് കൊണ്ടുവരും ഇതായിരുന്നു സർപ്രൈസ് ആ ഡോക്ടർ വന്നത് മഹാഭാഗ്യമായി ഇങ്ങോട്ടൊരു സർപ്രൈസ് സന്തോഷത്തിന്റെ ഒരു എക്സ്റ്റസിയിലാണ് ഡോക്ടർ ഞാനിപ്പോ എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസം മുറിയിലൊന്ന് കിടന്നു ഉറങ്ങണം
ഇന്ന് മാത്രം, നാളെ കാലത്ത് ഞാനിങ്ങ് എത്തിക്കോളാം. പറ്റില്ലെന്ന് മാത്രം പറയരുത് ഡോക്ടർ. മോഹൻ സർജറി നാളെയാണ്. ചിലപ്പോ എനിക്ക് ഇനി പോകാൻ പറ്റില്ലെങ്കിലോ ഡോക്ടറെ, എന്റെ ഒരു ഡോക്ടറെ, ഈശ്വരൻ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇത്രയൊക്കെ സന്തോഷം തരുമ്പോ എനിക്കൊരു പേടിയുണ്ട് ഡോക്ടറെ. ഡോക്ടർ പ്ലീസ്, ഇന്നത്തെ ഒരൊറ്റ ദിവസം. ഇറങ്ങട്ടെ, ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ വരാം. മോഹൻ, ടെൻഷനൊന്നും വേണ്ട. നിന്നെ പറ്റി തന്നെ, അല്ലാതെ അച്ഛന് വേറെ എന്താ ആലോചിക്കാനുള്ളത്? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ എന്റെ മോൾ വേർപാടുകൾ വേദനിപ്പിക്കുന്നത് വേർപെട്ടു പോകുന്നവരെയല്ലേ, അവർക്ക് ചുറ്റുമുള്ളവരെ, അവരുടെ വേണ്ടപ്പെട്ടവരെ. കൊള്ളാം, ഇതിനാണ് ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. മോളുടെ മുറിയിലേക്ക് പോയി. നീ ഇവിടെ ഇരുന്നേ. എടാ, എന്താണെന്നറിയില്ല, എന്റെ മനസ്സിലിങ്ങനെ എല്ലാം അവസാനിക്കാൻ പോവുകയാണോ എന്നൊരു ഒരു തോന്നൽ. ആവശ്യമില്ലാത്തവരൊന്നും ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ചിതാഭസ്മം നീ ഞാനൊന്ന് പറഞ്ഞില്ലേ, ഒരുപാട് മഞ്ഞും മഞ്ഞും മലകളും ഒക്കെ ഉള്ള സ്ഥലത്തെ പറ്റി. അങ്ങനെ ഒരു സ്ഥലത്ത് നീ ഒന്നും സംഭവിക്കില്ല എനിക്കറിയാം, എന്നാലും നിന്നോടായിട്ട് പറഞ്ഞതാ. ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചില്ലേ മോഹൻ, ഇനിയും അങ്ങനെ തന്നെ. ഓപ്പറേഷൻ കഴിയുന്നവരെ ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. സന്തോഷമായിട്ട് പോയിട്ട് വാ. ശരിട്ടാ. Thank you.
മനസ്സാണ് നിന്റെ. എന്നും നല്ലതേ വരും കേട്ടോ. ഇത് വെച്ചോ, ഇത് നിനക്കുള്ളതാണ്. അവാർഡ് കിട്ടാത്തതിലുള്ള എൻ്റെ സങ്കടം ഞാൻ മറന്നത് നിങ്ങളുടെയൊക്കെ അഭിനയം കണ്ടപ്പോഴാണ്. സത്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ സന്തോഷം എന്നെക്കാളും അധികം ആഗ്രഹിക്കുന്ന നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ, മോഹൻകുമാർ ഫാൻസ്. എനിക്കത് മതി. മരിച്ച സീൻ അഭിനയിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്ത് ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കണമെന്നാണ്. ക്യാമറ ഒന്നുകൂടെ റോൾ പറഞ്ഞോ. പ്ലീസ്. പ്രൊഡ്യൂസർ ഹാപ്പി അല്ലേ? വെരി ഹാപ്പി. എന്നാ യാത്ര നാളെ? അന്നത്തെ അതേ ഡെലി ഫ്ലൈറ്റ് തന്നെ, അവിടുന്ന് കണക്ഷൻ. നീ പോകുന്നൊക്കെ കൊള്ളാം, മൈനസ് അവിടുത്തെ തണുപ്പ്. തൊണ്ട കളയരുത്. തിരിച്ചു വന്ന ടീ സിനിമയിൽ രണ്ട് പാട്ട് പാടാനുള്ളതാണ്. കേറി പാടാൻ അറ കിതക്കുന്നില്ലേ? പുതിയതാടാ. വാ വാ വാ. എന്റെ മോഹൻ സാറേ, ആദ്യമൊക്കെ എനിക്കും തോന്നിയിരുന്നു ഈ അവാർഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നുണ്ട്, നസീർ സാറും സത്യൻ മാസ്റ്ററും തിക്കുറിശിയും പി ജെ ആന്റണിയും ഒക്കെ ആടിത്തിമർത്ത മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കൊടി കുത്തി വാഴുന്ന നമ്മുടെ മലയാള സിനിമയിലും ഒരു നടനായിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് സാറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡ്, ഏറ്റവും വലിയ ഭാഗ്യം. കേൾക്കാനില്ലയോ
വള്ളക്കടവിലെ വടംവലി മത്സരത്തിന് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഒന്നാം സമ്മാനമായ ഒരു കൊലപ്പഴവും 25,000 രൂപയും നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിറകോട്ട് വരുമ്പോൾ മുന്നേറുന്ന മത്സരമാണ് വടംവലി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ട്. നിങ്ങളുടെ സ്വന്തം ആഘോഷ് മേനോൻ. നമ്മുടെ കല്യാണത്തിന്റെ ഫോട്ടോസും വീഡിയോസും വൈറലായെന്നുള്ളത് കഴിഞ്ഞ കൊറേ നാളായിട്ട് ഒന്നും വൈറലാവുന്നില്ലേ? ലൈക്സിനോ കമന്റ്സിനോ അറ്റ്ലീസ്റ്റ് ഷെയർസിനെങ്കിലും എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ ശരിയാകത്ര നെഞ്ചിനകത്ത് ലാലേട്ടൻ മുണ്ടും മടക്കി ലാലേട്ടൻ തോളും ചരിച്ച് ലാലേട്ടൻ 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 ലാലേട്ടൻ. അടുത്ത ആഴ്ച നമുക്ക് മമ്മൂക്കട ഇറക്കാം. എന്നല്ല